90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് ടു വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. എൻ കെ പ്രേമചന്ദ്രൻ ഇന്നിപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞത് അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നാണ്. പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് പറഞ്ഞത് ഈ സമരം അക്രമാസക്തമാകുന്നതിനെ താൻ ഒട്ടും യോജിക്കുന്നില്ല, അപലപിക്കുന്നു, ഈ സമരം ചെയ്യുന്ന കർഷകർ അതിർത്തിയിലേക്ക് മടങ്ങണമെന്നാണ്. ഈ സമരം ചെയ്യുന്ന സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാരവാഹികൾ പറഞ്ഞത് ഈ സമരത്തിൽ ചില സാമൂഹ്യദ്രോഹികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഈ സമരത്തെ ദുർബലപ്പെടുത്താനെന്നാണ്. ആം ആദ്മി പാർട്ടിയും പറയുന്നത് ഇന്ന് സമരത്തിലുണ്ടായ അക്രമം ഈ സമരത്തെ ദുർബലപ്പെടുത്തിയെന്നാണ്. ഇന്ന് ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഈ കർഷക സമരത്തെ യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്തിയോ ഈ സമര സംഘടനാ നേതാക്കളുടെ നിയന്ത്രണത്തിന് പുറത്തേക്ക് പോയോ ഇന്നത്തെ സമരം യഥാർത്ഥത്തിൽ പാളുകയാണോ ഉണ്ടായത്? കഴിഞ്ഞ കുറേ കാലമായി കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണെന്ന് സംഭവിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം. 60 ദിവസത്തിലധികമായി തുടരുന്ന കർഷകരുടെ ദേശീയ പ്രക്ഷോഭം, രാജ്യ തലസ്ഥാന നഗരിയെ പിടിച്ചുലയ്ക്കുന്ന പ്രക്ഷോഭം ഉണ്ടായിട്ട് പോലും അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ അനന്തമായി ചർച്ചകൾ വിളിച്ചു ചേർത്ത് നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് രാജ്യത്തിൻ്റെ പരമാധികാര ജനാധിപത്യ സ്വാതന്ത്ര്യ ദിനമായിട്ടുള്ള റിപ്പബ്ലിക് ദിനമായ ഇന്ന് കർഷക സംയുക്ത മോർച്ചയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ദിവസത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ ദിവസം തന്നെ ട്രാക്ടർ റാലി നടത്താൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതീകാത്മകമായ പ്രതിഷേധം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റും പോലീസും അതിന് അനുമതി കൊടുത്തപ്പോൾ തന്നെ ഈ അപകടം മണത്തറിയേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഏതൊരു ജനകീയ പ്രക്ഷോഭത്തെയും ദുർബലപ്പെടുത്താൻ ഉപകരിക്കുന്നത് അക്രമോത്സുകമാക്കി സമരത്തെ മാറ്റിത്തീർക്കുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള പ്രകോപനങ്ങൾ കർഷകർക്കെതിരായി കഴിഞ്ഞ 60 ദിവസത്തിനുള്ളിൽ സൃഷ്ടിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് പരിശ്രമിച്ചു. ഇവരെല്ലാം ഖാലിസ്ഥാൻവാദികളാണ് എന്ന് പ്രഖ്യാപിച്ചു. ഇവരെല്ലാം വിഘടനവാദികളും വിഭാഗീയതയെ പിന്തുണയ്ക്കുന്നവരുമാണ് എന്ന് പറഞ്ഞു. മാവോയിസ്റ്റ് തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു. പാകിസ്ഥാൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങളുടെ ചാരപ്പണം കൈപ്പറ്റിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് ഉത്തരവാദപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അപ്പോഴൊന്നും പ്രകോപനമുണ്ടാകാതെ സംയമനത്തോടുകൂടി സമരത്തെ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ നയിച്ച ആ സമരത്തെ തകർക്കാൻ ദുർബലപ്പെടുത്താൻ പഠിച്ച പണി 18 കേന്ദ്ര ഗവൺമെൻറ് പരിശ്രമിച്ചിട്ട് നടന്നില്ല എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യാനന്തര ഭാരതം കണ്ട ഏറ്റവും ഉജ്ജ്വലമായ പ്രക്ഷോഭം എന്ന നിലയിലേക്ക് ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു ജനകീയ പ്രക്ഷോഭമായി ഇത് രൂപപ്പെട്ടു. അത്തരം രൂപപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ്, രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് ഇന്ന് റിപ്പബ്ലിക് ദിന പരേഡ് നടത്താൻ, ട്രാക്ടർ പരേഡ് നടത്താൻ സംയുക്ത കർഷക മോർച്ച തീരുമാനിച്ചു. അതിനുള്ള അനുമതി പോലീസ് കൊടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ അനുമതി കൊടുത്ത കേന്ദ്ര ഗവൺമെൻറ്റും പോലീസും, ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളിലൂടെ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ, ഒരുപക്ഷേ ശ്രീ രാകേഷിന് കൂടുതൽ ആധികാരികമായി പറയാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം, ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ കർഷകർക്ക് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള റൂട്ട് മാപ്പ് തടസ്സപ്പെടുത്തി പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഡൽഹി പോലീസ് ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തി. ട്രാക്ടറുകളുടെ ടയറുകളുടെ കാറ്റൂരി വിട്ടുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുന്ന സ്ഥിതിയുണ്ടായി. സ്വാഭാവികമായും ഇത്രയധികം ആൾക്കാർ, ലക്ഷക്കണക്കിന് ജനങ്ങൾ അണിനിരക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനത്തിൽ ഇത്തരത്തിൽ പ്രകോപനങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായും പ്രതിഷേധിക്കുക, പ്രതിഷേധം അല്പം കടുക്കുക എന്നുള്ളതൊക്കെ സ്വാഭാവികമാണ്. ഈ റൂട്ട് മാപ്പ് നേരത്തെ ഞങ്ങൾ വിശദീകരിച്ചു. എങ്ങനെയാണ് ഈ 3 പ്രദേശങ്ങളിൽ നിന്ന്, ഗാസിപൂരിൽ നിന്നും സിംഗുവിൽ നിന്നും തിക്രിയിൽ നിന്നും പിന്നീടുള്ള ഷജഹാൻപൂരിൽ നിന്നും ഈ പൽവലിൽ നിന്നുമൊക്കെ ഈ ഔട്ടർ റിംഗ് റോഡിലേക്ക് എത്തേണ്ടത് എന്ന് പോലീസ് നിശ്ചയിച്ചു കൊടുത്തൊരു റൂട്ട് മാപ്പ് ഉണ്ടായിരുന്നു. ആ റൂട്ട് മാപ്പിൽ ഇല്ലാത്ത സ്ഥലത്തേക്ക് എങ്ങനെ ഇവരെത്തി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം, പോലീസ് അനുവദിച്ചു കൊടുത്ത സമയം ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡ് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ റാലി ആരംഭിക്കുമെന്നാണ്, ഏകദേശം 11 മണിയോടുകൂടി എന്നാണ്. പക്ഷേ 8 മണിയാകുമ്പോൾ തന്നെ ഈ ട്രാക്ടറുകൾ ഈ ഔട്ടർ റിംഗ് റോഡിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പോലീസ് നേരത്തെ നിശ്ചയിച്ചു കൊടുത്ത, വളരെ സമാധാനപരമായി സമരം ചെയ്തിരുന്ന ഈ സമര സംഘടനാ നേതാക്കൾ തന്നെ ഈ പോലീസുമായിട്ടുള്ള കരാർ ലംഘിച്ചു എന്നത് വാസ്തവമല്ലേ? അതിനുശേഷമാണ് ഈ ദിൽഷൻ നഗറിലേക്ക് പോകുന്നതും ഞങ്ങളുടെ പ്രതിനിധി തന്നെയാണ് ആ ദൃശ്യം ആദ്യമായി നാഷണലി ബ്രേക്ക് ചെയ്യുന്നതും, ഈ ടയറിൻ്റെ കാറ്റൂരി വിടുന്ന ദൃശ്യങ്ങൾ, അതൊക്കെ പ്രകോപനപരമാണ്. ആ വിഷയം നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. പക്ഷേ ഈ പോലീസുമായി ഉണ്ടാക്കിയ കരാർ ഈ സമര നേതാക്കളും
ഈ കർഷകരും ലംഘിച്ചു എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രസക്തമായിട്ടുള്ള എന്റെ ചോദ്യം, പോലീസ് നൽകിയിട്ടുള്ള റൂട്ട് മാപ്പ് ലംഘിച്ചുകൊണ്ടാണ് കർഷകർ ഈ പറയുന്ന റിപ്പബ്ലിക് മാർച്ച് നടത്തിയതെങ്കിൽ, ട്രാക്ടർ മാർച്ച് നടത്തിയതെങ്കിൽ എന്തുകൊണ്ട് പോലീസ് തത്സമയം ഇടപെട്ട് പ്രതിരോധിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല? നമുക്കറിയാമല്ലോ, ഡൽഹിയിൽ സിംഗുവിൽ നിന്ന് ആരംഭിച്ച് ഔട്ടർ റിംഗ് റോഡും കഴിഞ്ഞ് ഡൽഹിക്ക് അകത്തേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ എത്ര ദൂരം യാത്ര ചെയ്താലാണ് വരാൻ കഴിയുക? ഉത്തർപ്രദേശിൽ പോലീസും ഡൽഹി പോലീസും ഔട്ടർ റിംഗ് റോഡിലേക്ക് ഈ ട്രാക്ടർ റാലികൾ എത്താതിരിക്കാൻ വേണ്ടി ബാരിക്കേഡുകൾ വെച്ചിരുന്നു, അവിടെ ക്രെയിൻ ഇട്ടിരുന്നു. പോലീസിന്റെ ക്രെയിനാണ് ഈ കർഷക സമര സംഘടനകളുടെ നേതാക്കളും അണികളും ചേർന്ന് ഉപയോഗിച്ച് അതേ ബാരിക്കേഡുകൾ എടുത്തു മാറ്റിയത്. പോലീസിന്റെ ക്രെയിൻ അവർ കവർന്നെടുത്ത് അല്ലെങ്കിൽ അതിലേക്ക് അതിക്രമിച്ചു കയറി അതെടുത്തു പൊക്കി, ഈവൻ അവിടെയുള്ള ഡൽഹി RTCയുടെ ബസ്സുകൾ പോലും കുറുകെ കൊണ്ടിട്ട് ഈ മാർഗ തടസ്സം സൃഷ്ടിക്കാൻ ഡൽഹി പോലീസ് ശ്രമിച്ചു. അതും ഈ ട്രാക്ടർ ഉപയോഗിച്ച് ഇടിച്ചു നീക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോ പോലീസ് കൊടുത്ത ഈ മൂന്നിടങ്ങളിലെയും റൂട്ട് മാപ്പുകൾ ലംഘിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ സംയുക്ത കിസാൻ മോർച്ചയ്ക്കും പിന്മാറാൻ കഴിയില്ല. പിന്നീട് അവർ പറഞ്ഞത് അവർ ITO വരെ വരുന്നു എന്നാണ് അവർ പദ്ധതി ഇട്ടത്. പക്ഷേ പോലീസിന്റെ പദ്ധതി പ്രകാരം അതില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു റൂട്ട് മാപ്പ് നിശ്ചയിച്ച് നൽകുകയും ആ റൂട്ട് മാപ്പിന് അനുരോധമായി അവർ മാർച്ച് ചെയ്ത് വരുന്ന ഘട്ടങ്ങളിൽ പോലീസ് അനാവശ്യമായി തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ടുള്ള വിവരം എൻ്റെ കൈവശമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്രയും 10,000 വരുന്ന, 100,000 വരുന്ന ട്രാക്ടറുകളും അതിൽ 4-5 പേരും വെച്ച് ഒരു ട്രാക്ടറിൽ ഉണ്ടെങ്കിൽ തന്നെ ശരാശരി 500,000 പേർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുമ്പോൾ സംയമനത്തോടുകൂടി ആ പ്രതിഷേധത്തെ പ്രകോപനരഹിതമായി നേരിടാൻ ബാധ്യതപ്പെട്ട പോലീസ് ആ നിലയിലാണോ ചെയ്തത് എന്നുള്ളത് നിങ്ങൾ തന്നെ സംപ്രേക്ഷണം ചെയ്തിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്രത്തോളം ഞാൻ പറയാം, എല്ലാവരും ഒരേ സ്വഭാവക്കാരായിരിക്കണമെന്നില്ലല്ലോ. സമരത്തിലേക്ക് കടന്നു വരുന്നവർ എല്ലാവരും നേതൃത്വത്തിന് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നതിന്, സംയമനത്തോടുകൂടി നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ചില സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല, ഉണ്ടായിക്കാണാം, അതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ ഇത്തരത്തിലുള്ള ജനകീയ പ്രതിഷേധങ്ങളിൽ സ്വാഭാവികമായി രൂപപ്പെടുന്നതാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം, ഇത്തരം കാര്യങ്ങളിൽ പോലീസ് വേണ്ട വിധത്തിൽ സംയമനത്തോടുകൂടി അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നേരത്തെ കണ്ട ഒരു ദൃശ്യത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ചാണെങ്കിൽ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞതിൻ്റെ ഭാഗമായി ഓടിക്കൊണ്ടുവന്ന ട്രാക്ടർ അതിലിടിച്ച് അല്ലെങ്കിൽ തകർന്ന് മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടു, അതാണ് വെടിവെയ്പിൽ മരണപ്പെട്ടു എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഇത്തരം അനിഷ്ടകരമായ സംഭവങ്ങളൊക്കെ സ്വാഭാവികമായും ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതികരണം പ്രകോപനാത്മകമായ നിലയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയേറെ ട്രാക്ടറുകളും ഇത്രയേറെ ലക്ഷക്കണക്കിന് ജനങ്ങളും ദില്ലി നഗരത്തെ അല്ലെങ്കിൽ ദില്ലിയുടെ ഭരണ ആസ്ഥാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള മാർച്ചിൽ ഇത്തരത്തിലുള്ള കേവലമായിട്ടുള്ള പ്രതിഷേധങ്ങൾ മാത്രമാണ് ഉണ്ടായത്. അത്തരത്തിൽ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള അക്രമോത്സുകമായിട്ടുള്ള ഒരു സമരമായി അത് മാറിയില്ല എന്ന് വേണം കരുതാൻ. ശരിയാണ്, അനിഷ്ടമായ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ വലിയ രീതിയിലുള്ള ഒരു പരാജയമായിട്ടോ അക്രമമായിട്ടോ താങ്കൾ അത് വിശേഷിപ്പിക്കുന്നില്ല. ആ പോയിന്റ് ക്ലിയർ ആണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, BJP പ്രതിനിധി PR ശിവശങ്കർ. ഈ സമരത്തിൽ ഇന്ന് മോദി സർക്കാർ അടിമുടി ഉലഞ്ഞു പോയോ ശ്രീ PR ശിവശങ്കർ? ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ, സ്വതന്ത്ര ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനങ്ങൾ ഒന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഗ്രാമങ്ങളിൽ നിന്നെത്തിയ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കർഷകർ ഇന്ത്യയുടെ ചെങ്കോട്ടയിലേക്ക് കയറുന്ന കാഴ്ചയാണ് കണ്ടത്. കൊടി നാട്ടി കർഷകർ തിരികെ പോയി, സമാധാനപരമായി സംഘടിച്ചിരുന്നവരിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ പലരുടെയും ചില പ്രകോപനപരമായ പെരുമാറ്റങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായതിനെ തുടർന്നുണ്ടാവുന്ന കാഴ്ചകളും കണ്ടു. മോഡി സർക്കാർ അടിമുടി ഉലഞ്ഞോ? എനിക്ക് തോന്നുന്നത് സത്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് വലിയൊരു റിലീഫാണ് ഉണ്ടായത്. എനിക്ക് ഒരു വലിയ റിലീഫാണ് എന്തായാലും ഉണ്ടായത്. കാരണം എത്രയോ ദിവസങ്ങളായി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇന്ന് ജനലക്ഷങ്ങൾ താങ്കളുടെ ടെലിവിഷൻ ചാനലിലൂടെയും മറ്റെല്ലാ ചാനലിലൂടെയും കൃത്യമായി കാണുന്നു. ഇവിടെ ഒരു രാജ്യവിരുദ്ധ അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധ സ്വഭാവമുള്ള വ്യക്തികളും സംഘടനകളും ഈ സമരത്തെ ഹൈജാക്ക് ചെയ്തു എന്ന്,
ബി ജെ പി മാത്രമല്ല ഐ ബി ഉദ്യോഗസ്ഥന്മാർ സുപ്രീം കോടതിയിൽ കൊടുത്ത ആ വലിയ ഒരു ഒരു തെളിവ് അതുപോലും തിരസ്കരിച്ചുകൊണ്ട് ഇന്നും പ്രേമചന്ദ്രനെ പോലുള്ള നേതാക്കൾ ഇതിനെ അംഗീകരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ജനങ്ങളുടെ മുന്നിൽ കൃത്യമായ തെളിവുണ്ടാകുന്നു. ഇത് പോലീസിനെ അടക്കം വെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ നൽകിയ സുപ്രീം കോടതി വരെ നൽകിയ ഒരു ഒരു കമ്മിറ്റിയെ പോലും വിശ്വാസമില്ല എന്നും നിരന്തരം പ്രധാനമന്ത്രിയും 11 ചട്ടം ഒരു ചർച്ച നടത്തിയ സർക്കാരിനെയും വിശ്വാസമില്ല എന്നും ഇപ്പോഴിതാ ജനാധിപത്യ സംവിധാനങ്ങളെയും വിശ്വാസമില്ല എന്നും പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ അക്രമ സമരങ്ങൾ, തീർച്ചയായിട്ടും ഞാനത് കർഷകരല്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ ഈ കർഷക സമരത്തെ അവർ ഹൈജാക്ക് ചെയ്തിരുന്നു, അവരുടെ മുന്നിൽ അവരുടെ പിന്നിലായിപ്പോയി ഇവിടെ കർഷകർ. ഇതുകൊണ്ട് ഇന്ത്യക്കാണ് നാണക്കേടുണ്ടായത്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് ഇത് ജനുവരി 26 എന്ന ദിവസം തിരഞ്ഞെടുക്കുന്നതിൽ ഇവർക്ക് ചില പ്രത്യേക പദ്ധതികളുണ്ടായിരുന്നു. എനിക്ക് വിഷമം തോന്നി ശ്രീ പ്രേമചന്ദ്രനൊക്കെ ഈ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ 60 ദിവസം സമരം നടത്തിയപ്പോൾ ക്ഷമ നശിച്ചു എന്നാണ്, കർഷകർക്ക് ക്ഷമ നശിച്ചു എന്നാണ് പറയുന്നത്. ശ്രീ പ്രേമചന്ദ്രൻ, താങ്കൾക്കറിയാമല്ലോ ഇവിടെ 60 ദിവസവും എത്ര മാസങ്ങളും സമരം നടത്തിയ ചരിത്രമുണ്ട്. ആ സമരങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാർ രാജ്യവിരുദ്ധ ശക്തികൾ ഉണ്ടായിരുന്നോ? കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ അതിതീവ്രമായ ശബരിമല സമരങ്ങൾ, 100,000-2,00,000 ആളുകൾ പങ്കെടുത്ത പ്രകടനങ്ങളും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരു അനിഷ്ട സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾ 100,000-2,00,000 കൂടുന്നു എന്നുള്ളതല്ല സമരം അതിക്രമത്തിലേക്കും അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിലേക്കും തിരിയുവാനുള്ള ഒരു കാരണം. അത് നയിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ നൽകുന്ന ചില പ്രേരണകളാണ് സമരത്തെ തിരിച്ചുവിടുന്നത്, അത് അക്രമാസക്തമാകുന്നത്, അത് രാജ്യവിരുദ്ധവും സംസ്ഥാന വിരുദ്ധവുമാകുന്നത്. അതുകൊണ്ട് നയിക്കുന്ന ആളുകൾ ലക്ഷ്യം വെച്ചാൽ ഒരു സമരവും സമരവിരുദ്ധമാവില്ല. അത് ശബരിമല സമരം മാത്രമല്ല, അടിയന്തരാവസ്ഥയുടെ ചരിത്രം നോക്കൂ, എത്ര മഹത്തായ സമരമായിരുന്നു. ഇതിലേറെ എത്ര ആളുകൾ ജയിലിൽ കിടന്നിട്ടുണ്ട്, ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. ആ സമരത്തിനൊന്നും ആരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ആരും ആക്രമിക്കപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അയോധ്യയുടെ കാലത്തിലായാലും ഇത്തരത്തിലുള്ള എല്ലാ സമരത്തിലും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ കയറുന്നത് ചില ലക്ഷ്യത്തോടുകൂടിയാണ്. അതിന് മനസ്സ് നൽകുന്ന അല്ലെങ്കിൽ അതിന് ചില ഇടങ്ങൾ നൽകുന്ന നേതാക്കൾ ഈ പ്രസ്ഥാനത്തിലും ഉണ്ട് എന്ന് ഞങ്ങൾ ആദ്യമേ തൊട്ട് വാദിക്കുമ്പോൾ അതിന് നടപടിക്ക് അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച വാദമുഖങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ വരുന്നു എന്നുള്ളതാണ് ഈ ഇന്നത്തെ ദിവസം കൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു സമരത്തിന് സുപ്രീം കോടതിയും അല്ലെങ്കിൽ ഒരു ഒരു അവിടുത്തെ പോലീസും അനുമതി നൽകുമ്പോൾ, ഒരു ജനാധിപത്യ സമരത്തിന് 26-ാം തീയതി ആണെങ്കിലും അതിന് അനുവാദം നൽകുക, ആ രീതിയിൽ ആ സമരം നടക്കുക എന്നുള്ളത് സാമാന്യേന ഒരു 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 ഭരണകൂടം പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. ഇന്ന് രാജ്യവിരുദ്ധരായിരുന്നവർ ഈ സമരത്തിൽ പങ്കെടുത്തു എന്നാണ് അങ്ങ് പറയുന്നത്, എന്താണ് അതിന്റെ തെളിവ്? ആരായിരുന്നു ഇന്ന് സമരത്തിൽ പങ്കെടുത്ത രാജ്യവിരുദ്ധർ? സംയുക്ത കിസാൻ മോർച്ച പറയുന്നത് ആന്റി സോഷ്യൽസ് ആയ ചില ആളുകൾ ഈ സമരത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അത് രണ്ട് സംഘടനകളെ കുറിച്ച് അവർ പേരെടുത്ത് പറയുകയും ചെയ്യുന്നു. ആ രണ്ട് സംഘടനകളിൽപ്പെട്ടവർ ഈ ചെങ്കോട്ടയുടെ പല ഭാഗങ്ങളിലേക്കും എത്തി അവർ ഈ പറയുന്ന റൂട്ട് മാപ്പ് ലംഘിച്ചു പോയി എന്നാണ് പറയുന്നത്. പക്ഷെ ആന്റി നാഷണലിസം എന്ന വാക്ക് ഇതേവരെ ആരും ഉപയോഗിച്ചിട്ടില്ല. അങ്ങേക്ക് എവിടെ നിന്ന് കിട്ടി ഇവർ ആന്റി നാഷണൽസ് ആണെന്ന്? ആരെക്കുറിച്ചാണ് അങ്ങേ പറയുന്നത്? തീർച്ചയായിട്ടും ഞാൻ കണ്ട രണ്ട് ഇംഗ്ലീഷ് ചാനലുകളിലും ഇത്തരത്തിലുള്ള ഖാലിസ്ഥാൻ്റെ ചില യമ്പ്ലങ്ങളുള്ള ചില ട്രാക്ടറുകളും ചില തോക്ക് ഏന്തിയ ചില പടങ്ങളും എല്ലാം കാണിച്ചിരുന്നു. അതൊന്നും ഒരു കർഷക സംഘടനയുടെ ഭാഗമായിരുന്നില്ല. ഞാനതിൻ്റെ ക്ലിപ്പ് എനിക്കൊരുപ്പം സമയം കിട്ടുമെങ്കിൽ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് എടുത്തു തരാൻ സാധിക്കുന്നതാണ്. ഞാൻ ടൈംസ് നൗവിലാണ് കണ്ടത്. അവരെല്ലാം കൃത്യമായി കാണിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പല ക്ലിപ്പിംഗ്സുകളും ഈ കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉയർത്തുന്ന ചില കൊടികൾക്ക് 500,000 രൂപ ഇനം ആ ഒരു നമ്മളൊരു ഒരു കോപ്പിയാണ് കാണുന്നത്. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ഇത്തരത്തിലുള്ള വാദമുഖങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കേരളത്തിന് പുറത്തുള്ള ചില മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ തിരിച്ചും കാണിക്കുന്നുണ്ട്. ഒരു മാധ്യമം കൃത്യമായിട്ട് എണ്ണിയിട്ട് 350,000 ട്രാക്ടറുകൾ ഐ ടി ഒ കഴിഞ്ഞ് കടന്നു പോകുന്നു എന്ന് കാണിച്ച കേരളത്തിലെ മാധ്യമങ്ങളുണ്ട്. അത് 300,000 എണ്ണി തൃപ്തപ്പെടുത്തിയ മറ്റൊരു മാധ്യമവും ഉണ്ട് എന്നുള്ള കൂടി ഞാൻ മനസ്സിലാക്കുന്നു. ഈ സിഖുകാരുടെ വളരെ പവിത്രമായിട്ടുള്ള ഒരു ഫ്ലാഗാണ് ചെങ്കോട്ടയിൽ ഹോസ്റ്റ് ചെയ്തത്. ഇന്ന് അതിനെ കുറിച്ചാണ് പ്രചരണം അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതങ്ങ് ഉദ്ദേശിച്ചതുപോലെ ഖാലിസ്ഥാൻ ഫ്ലാഗ് അല്ല. അല്ല, അതെനിക്കറിയാം. അതെൻ്റെ ഒരുപാട് ട്വിറ്ററിൽ വന്നാണ്. ഞാനത് കൊണ്ട് ഖാലിസ്ഥാൻ ഫ്ലാഗ് അവിടെ ഉയർത്തി എന്നുള്ള വാദവും ഉയർത്തിയിട്ടേ ഇല്ല.
അതുകൊണ്ട് തന്നെ അത് ഐ ബിയുടെ ഒരു ഫ്ലോപ്പ് ആയിട്ട് പറയാനും പറ്റില്ല. ഞാൻ അതങ്ങനെ പക്ഷേ പല ട്രാക്ടറുകളുടെ പുറകിലും ഉണ്ടായിരുന്ന സ്റ്റിക്കറുകളും പല മറ്റുള്ള ചില ഫ്ലാഗ് അല്ല ചില പോസ്റ്ററുകളും എല്ലാം ഖാലിസ്ഥാൻ വാദികളുമായി ബന്ധമുള്ളത്. ഞാനിപ്പോ ഒരു ദൃശ്യം കാണിക്കാം പങ്കെടുത്തു. ശ്രീ പി ആർ ശിവശങ്കർ, ഇത് ഞങ്ങളുടെ പ്രതിനിധി മോഹൻ കുമാർ പകർത്തിയ ദൃശ്യമാണ്. ദിൽവേഷ് ഗാർഡനിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് പകർത്തിയ ആ ദൃശ്യമാണ്. ആ ദൃശ്യം ഒരിക്കൽ കൂടി കാണും. ആ ദൃശ്യം കാണാം. ഡൽഹി പോലീസ് സമരത്തിനെത്തിയ ഈ കർഷക സമര സംഘടനകളുടെ വാഹനങ്ങൾ തകർക്കുന്നതും അതിന്റെ കാറ്റ് ഊരിവിടുന്നതുമായ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രായമായവരടക്കം മാർച്ച് ചെയ്ത് ഈ നഗരത്തിലേക്ക് സമാധാനപരമായി വരികയായിരുന്ന ഈ ട്രാക്ടർ സമൂഹത്തിൻ്റെ ഈ മാർച്ചിൻ്റെ കാറ്റൂരിവിട്ടത് ആരാണ്, എന്തിനാണ്? രണ്ട് കാര്യങ്ങളായിരിക്കാം, അത് ഏത് ലൊക്കേഷനാണെന്ന് എനിക്കറിയില്ല. ഏതായാലും സംസ്ഥാന ഡൽഹി പോലീസ് മൂന്ന് ലൊക്കേഷനാണ് ക്ലിയർ ചെയ്ത് കൊടുത്തിരുന്നത്. അത്തരത്തിലുള്ള ലൊക്കേഷനിൽ കൂടെ അല്ലാതെയും ട്രാക്ടറുകൾ വന്നിരുന്നു എന്നുള്ളത് യു പി പോലീസിൻ്റെ എല്ലാം പ്രസ്താവനകൾ ഇന്ന് പുറത്തുണ്ട്. നോയിഡയിലും അത്തരത്തിൽ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഗ്രാമത്തിലൂടെ അനുവദിക്കാത്ത പല വഴികളിലൂടെയും വന്നിട്ട് അവിടെ മുഴുവൻ ബ്ലോക്കായിരുന്നു എന്നുള്ളത് ഫൈസാബാദ് പോലീസ് എല്ലാം കൃത്യമായി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ആ വഴിയിലേതാകാം. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്ത തെറ്റ് തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല ഒരു പോലീസുകാരൻ കാറ്റൂരുന്നതും. നമുക്കറിയാമല്ലോ ശബരിമല വിഷയത്തിലൊക്കെ എത്രയോ വണ്ടികൾ തല്ലിപ്പൊളിച്ചിരുന്നു, കാറ്റായിരുന്നല്ല ഊതിയിരുന്നത്, തല്ലിപ്പൊളിച്ചു തന്നെ ചെയ്തിരുന്നു. ബി ജെ പിക്ക് ഇത് ചെയ്ത ഡൽഹി പോലീസിനെ വിമർശിക്കാൻ കഴിയാതെ പോകുന്നതിൽ അത്ഭുതമാണ് എനിക്ക് മനസ്സിലാകാതെ പോകുന്നത്. ഞാൻ പി ആർ ശിവശങ്കർ വരാം. അങ്ങ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ചർച്ചയ്ക്ക് എൻ കെ പ്രേമചന്ദ്രൻ അതിന് മറുപടി നൽകണം. കെ കെ വിമർശിക്കുന്നു, ഞാൻ വിമർശിക്കാതിരുന്നിട്ടില്ല. പറഞ്ഞോളൂ, ഞാൻ വരാം. കെ കെ രാഗേഷ് അല്പസമയത്തിനകം നമുക്കിപ്പം ജോയിൻ ചെയ്യും. അദ്ദേഹം ട്രാഫിക് ബ്ലോക്കിലാണ്. സി സുരിയക്ക്, പി സി സുരിയക്ക് അങ്ങ് ഏറെക്കാലം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിയ ആളാണ്. ഇന്നത്തെ സമരം അങ്ങ് കാണുമ്പോൾ അങ്ങേക്ക് എന്ത് തോന്നുന്നു? അങ്ങ് നിരാശനാണോ? ഇന്നത്തെ സമരം ഈ രീതിയിൽ പ്രതിഫലിപ്പിക്കപ്പെട്ടതിൽ നിരാശനാണോ? അങ്ങനാണെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്വമാണ് ഈ സമരം ഈ നിലയിലായതിന്? അതല്ല, ഈ സമരത്തിന് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ പർവ്വതീകരിച്ച് കാണിക്കേണ്ടതില്ല ഇത്തരം അതിക്രമ സംഭവങ്ങൾ എന്നാണ്. 3.5 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത ഒരു ട്രാക്ടർ റാലിക്ക് ഇത്രത്തോളമേ സംഭവിച്ചുള്ളൂ എന്നാണോ അങ്ങ് കരുതുന്നത്? എനിക്ക് വാസ്തവത്തിൽ ആശ്വാസം തോന്നുന്നുണ്ട്. കാരണം സന്ധ്യ നേരം ആയപ്പോഴേക്കും എല്ലാ അവരെല്ലാം അവരുടെ താവളങ്ങളിലേക്ക് ക്യാമ്പ് ചെയ്തിരുന്ന അതിർത്തി പ്രദേശത്തേക്ക് തിരിച്ചു പോവുകയാണ്, ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക്. അവരെന്തെങ്കിലും ദുരുദ്ദേശത്തോടുകൂടി ഇറങ്ങിയവരായിരുന്നെങ്കിൽ അക്രമം നടത്താൻ വേണ്ടി ഏറ്റവും പറ്റിയ സന്ദർഭമാണല്ലോ രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിൽ. ഡൽഹി നഗരത്തിൽ ഭയങ്കരമായ അക്രമങ്ങൾ അവർക്ക് വേണമെങ്കിൽ നടത്താമായിരുന്നു. അങ്ങനെ നടത്താനുള്ള യാതൊരു പ്രേരണയോ യാതൊരു ചിന്തയോ അവരുടെ മനസ്സിലില്ല. അവർ സമാധാനപരമായിട്ട് അതിർത്തിയിലേക്ക് തന്നെ, ഡൽഹി സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ അവർ ക്യാമ്പ് ചെയ്തിരുന്ന സ്ഥലങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്ന് കണ്ടതിൽ എനിക്ക് വളരെ ആശ്വാസമാണ് തോന്നിയത്. വാസ്തവത്തിൽ 100,000 ട്രാക്ടറുകൾ, ഓരോ ട്രാക്ടറിലും 5 മുതൽ 10 വരെ ആൾക്കാർ, ട്രാക്ടറും ട്രെയിലറും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു 5-10 ലക്ഷം ആൾക്കാർ കൂടി 2 മാസമായി കൊടും ശൈത്യത്തിൽ വിഷമിച്ച് കഴിയുകയാണ്. രാത്രിയിൽ ലോറിയുടെ അടിയിലും ലോറിയുടെ കീഴെയും ട്രെയിലറിലും എല്ലാം മൂടി പുതച്ച് കിടന്ന് നേരം വെളുപ്പിക്കുന്നു വയോധികരുൾപ്പെടെയുള്ള കർഷകർ. 2 മാസമായിട്ടും 11 റൗണ്ട് ചർച്ച നടത്തിയെങ്കിലും സീരിയസ് ആയിട്ടുള്ള ചർച്ച നടത്തുന്നില്ല. യഥാർത്ഥത്തിൽ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നമുക്കറിയാം, ഇന്നത്തെ ഇന്ത്യയിൽ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ പ്രധാനമന്ത്രി വേണം, അല്ലെ ആഭ്യന്തരമന്ത്രി വേണം. ഇവർ രണ്ടുപേരും ഈ ചർച്ചയിലെങ്കിലും പങ്കെടുക്കാതെ ജൂനിയർ മന്ത്രിമാരെ മാത്രം അങ്ങോട്ട് വിടുന്നു. അപ്പോൾ തന്നെ കർഷക പ്രതിനിധികൾക്ക് നിരാശയാണ്. ഗൗരവമായ തീരുമാനങ്ങൾക്കൊന്നും സാധ്യതയില്ല, ഗൗരവമായ ചർച്ച നടക്കാൻ സാധ്യതയില്ല. യഥാർത്ഥത്തിൽ ചർച്ച നടത്തി തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അവിടെ വരുമായിരുന്നു. അങ്ങനെ 11 ചർച്ചകളും പറയത്തക്ക പ്രതീക്ഷയൊന്നും ഇല്ലാതെ കടന്നുകൂടി 2 മാസമായി തണുപ്പത്തിരുന്ന അവരെ, അവരുടെ ക്ഷമ ഒരല്പം നശിച്ചു പോയെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.
വാസ്തവത്തിൽ പോലീസും കുറേയൊക്കെ ക്ഷമിച്ചെങ്കിലും കുറേയൊക്കെ നല്ല ക്ഷമ അവർ പുലർത്തിയെങ്കിലും അവരുടെ വശത്തിൽ നോട്ടപ്പിശകുകൾ ഉണ്ടായിട്ടുണ്ട്. റൂട്ട് തെറ്റി വരുന്ന കണ്ടപ്പോൾ തന്നെ അവരവിടെ തന്നെ തടയണമായിരുന്നു. അത് തടയാത്ത രീതിയിൽ നടന്നു. പോലീസിൻ്റെ ക്രെയിൻ എടുത്ത് ഉപയോഗിച്ചെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. പോലീസ് ക്രെയിൻ അവിടെ ഇട്ടുവെച്ച് പോയാൽ പഞ്ചാബിലെ കർഷകർ ട്രാക്ടറും മറ്റ് യന്ത്രങ്ങളും ഒക്കെ ആയിട്ട് നല്ല പഴക്കമുള്ളവരാണ്. അവർക്കറിയാം യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ, ബുൾഡോസറുകളും എല്ലാം അവർക്ക് ഉപയോഗിക്കാൻ അറിയാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പോലീസിൻ്റെ നോട്ടപ്പിശകാണ് അവിടെ എല്ലാം കാണുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ കർഷകരുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടും കേൾക്കാത്ത ഈ 5-6 ലക്ഷം ആൾക്കാർ കൂടുന്നിടത്ത് എല്ലാ മനുഷ്യരും ഗാന്ധിജിയെ പോലെ സമാധാനപരമായി സമരം നടത്തിക്കോളും എന്ന് നമുക്ക് വിശ്വസിക്കാൻ നിവർത്തിയില്ല. ഗാന്ധിജി തന്നെ നടത്തിയ പല സത്യഗ്രഹ സമരങ്ങളും വയലൻ്റായി തീർന്നതും അക്രമാസക്തമായി തീർന്നതും അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് വെച്ച് സമരം നിർത്തിയതുമൊക്കെ നമുക്കറിയാം അന്നത്തെ കാലത്ത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് എനിക്ക് ആശ്വാസം തോന്നുകയാണ്. വാസ്തവത്തിൽ നടന്നത് നിർഭാഗ്യകരമാണ്, ഇതുപോലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാതെ സന്ധ്യയായപ്പോഴേക്ക് അവരെല്ലാം തിരിച്ചുപോയി. ശ്രീ പി സി സിയിലേക്ക് ഞാൻ മറ്റു വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് അങ്ങയുടെ സംശയം. ഇതിൽ 11 തവണ ചർച്ച നടത്തി എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. ഇതിൽ സുപ്രീം കോടതി നിയോഗിച്ചൊരു വിദഗ്ധ സമിതിയുണ്ട്, അവരുമായി ചർച്ച ചെയ്യാമായിരുന്നുവെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം പ്രധാനമായിട്ടും ഉയർന്നു നിൽക്കുന്നത്. ഇതൊന്നും ചെയ്യാതെ ഇത്തരത്തിലൊരു എംബാരസിംഗ് സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ഈ കർഷക സമര സംഘടനകൾ ഈ ദിവസം തിരഞ്ഞെടുത്തതിന് പിന്നിൽ പോലും വ്യക്തമായ അജണ്ടയുണ്ട് എന്നാണ് പി ആർ ശിവശങ്കറിനെ പോലുള്ളവർ വാദിക്കുന്നത്. എനിക്കതിൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു സമരം ഇത്രയും ദിവസം യാതൊരു അക്രമവും കൂടാതെ നടത്തിയത് തന്നെ അതിൻ്റെ നേതൃത്വം വഹിച്ചവരുടെ ഉദ്ദേശശുദ്ധിയും ആത്മാർത്ഥതയും അക്രമത്തിലേക്ക് വഴുതി വീഴരുത് തങ്ങളുടെ സമരം എന്ന ആകാംക്ഷയും എല്ലാം പ്രതിഫലിപ്പിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ ആയിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ചില സംഭവങ്ങൾ നടന്നത് നിർഭാഗ്യകരമാണ്. ഇന്നും കൂടെ അവർ സമാധാനപരമായിട്ട് ആ ട്രാക്ടർ റാലി നടത്തി തിരിച്ചു പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ തൊപ്പിയിൽ അതൊരു മറ്റൊരു പൊൻതൂവൽ കൂടെ ആയിത്തീർന്നേനെ. നിർഭാഗ്യവശാൽ അത് നടക്കാതെ പോയി. പക്ഷേ അത് ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ, അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 10 ലക്ഷം പേര് പ്രത്യേകിച്ചും പഞ്ചാബിലെ സിഖുകാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരായിരുന്നു മിക്കവരും. അവർ പെട്ടെന്ന് വികാരഭരിതരാകുകയും പെട്ടെന്ന് വികാരത്തിനടിമപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള പ്രവണത ഉള്ളവരാണ്. അത്തരക്കാരെ പോലും നിയന്ത്രിച്ച് ഇത്രയും ദിവസം 2 മാസം ഈ തണുപ്പത്ത് എല്ലാ അവഗണനകളും സഹിച്ച് എല്ലാ ആരോപണങ്ങളും ഗൗരവമായി എടുക്കാതെ എല്ലാം സമാധാനപരമായി ഇരുന്ന് അവർ ഇന്ന് നിർഭാഗ്യവശാൽ അവരെ സ്വതന്ത്രമാക്കി വിട്ടു. ആരെങ്കിലും ഒരുത്തിന് അക്രമം കാണിച്ചാൽ മതി, കുറേ കുറേ പേര് ഓടാൻ കാണും. അതാണ് സംഭവിച്ചത്. ശ്രീ പി സി സി ഞാൻ തിരിച്ചു വരാം. അങ്ങ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിന് എങ്ങനെയാണ് പി ആർ ശിവശങ്കർ മറുപടി നൽകേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ശ്രീ പി ആർ ശിവശങ്കർ, ഈ പി സി സി ലേക്ക് പറഞ്ഞൊരു ചോദ്യം ഞാനത് അങ്ങനെയൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. എൻ കെ പ്രേമേന്ദ്രയിലേക്ക് പോകുന്നതിന് മുൻപ്, ഈ ഇന്നത്തെ ദിവസം ഈ രാത്രിയോടുകൂടി ആ റെഡ് ഫോർട്ടിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും തിരികെ അവരുടെ അതിർത്തിയിലെ ക്യാമ്പുകളിലേക്ക് മടങ്ങി. വലിയ രീതിയിലുള്ള തകർക്കലുകളോ നാശനഷ്ടങ്ങളോ വരുത്താതെ ഈ ഇവരുടെ മാർഗ തടസ്സം സൃഷ്ടിക്കാൻ കൊണ്ടിട്ടിരുന്ന വാഹനങ്ങളിൽ അപകടം പറ്റിയിട്ടുണ്ട് എന്നതിനപ്പുറം ഒരു പൊതുമുതലും അവർ ആ രീതിയിൽ അങ്ങോട്ട് കയറി അടിച്ചു നശിപ്പിക്കാതെ അവർ ഡൽഹി വിട്ട് അവരുടെ ക്യാമ്പുകളിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇവരെയൊക്കെ എങ്ങനെയാണ് കലാപകാരികളെന്നും രാജ്യദ്രോഹികളെന്നും നമുക്ക് മുദ്രകുത്താനാവുക എന്നതായിരുന്നു ചോദ്യം. അതിനുള്ള മറുപടി ശ്രീ ശിവശങ്കർ നൽകൂ. അതിനു മുമ്പ് എൻ കെ പ്രേമേന്ദ്രയിലേക്ക്. എൻ കെ പ്രേമചന്ദ്രൻ, ഇവിടെ പി ആർ ശിവശങ്കർ പറഞ്ഞത് ഇതിൽ രാജ്യദ്രോഹികൾ അടക്കമുള്ളവർ ഈ സമരത്തിൽ പങ്കെടുത്തത് ഈ ക്യാമറകളിലൂടെ ലോകം കണ്ടു, ഈ മിനി സ്ക്രീനിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു തത്സമയ സംപ്രേഷണങ്ങളിലൂടെ എന്നാണ്. അവർക്കിടം നൽകുക മാത്രമല്ല 26 തെരഞ്ഞെടുത്തതിന് പിന്നിൽ പോലും അത്തരം ദുഷ്ടബുദ്ധിയുണ്ടെന്നും രാജ്യദ്രോഹികളായവരുടെ ഒരു കൂട്ടം ഇതിനുള്ളിൽ നുഴഞ്ഞു കയറി എന്നുള്ളത് ഇപ്പോൾ വെളിവായില്ലേ എന്നുമാണ് പി ആർ ശിവശങ്കർ ചോദിക്കുന്നത്. ഈ കാര്യത്തിൽ ഒരു കാര്യം ബഹുമാനപ്പെട്ട ശ്രീ പി ആർ ശിവശങ്കറിനോട് ഞാൻ ചോദിക്കട്ടെ. നമ്മൾ ദിനേന എത്രയോ സമരങ്ങളാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും ഒരു സമരവും അക്രമാസക്തമാകാറില്ല. നമ്മൾ 50 പേരുള്ള യുവമോർച്ചയുടെ നേതൃത്വത്തിൽ 50 പേർ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് പോലും നേരെ ചെല്ലുന്നത് ബാരിക്കേഡുകൾ അടിച്ചു തകർത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിനുള്ളിലേക്ക് കയറാനുള്ള വ്യഗ്രതയാണ്. അത് യുവമോർച്ചയല്ല, RYF അല്ല, DYFA അല്ല, യൂത്ത് കോൺഗ്രസ് അല്ല, ആരായാലും. അപ്പം ഇത്തരത്തിൽ സമരങ്ങൾ അക്രമോത്സുകമാകാറില്ല, എല്ലാം സമാധാനപരമായി ജനാധിപത്യപരമായിട്ടാണ് രാജ്യത്താകെയുള്ള സമരങ്ങൾ നടക്കുന്നത് എന്ന ധാരണ
ബി ജെ പിക്കുമില്ല, ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുമില്ല. എല്ലാ സമരങ്ങളിലും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ നടക്കുന്ന സമരങ്ങളുടെ പൊതുസ്ഥിതി പരിശോധിച്ചാൽ ആദ്യം തന്നെ നമ്മൾ ചെല്ലുന്നത് ബാരിക്കേഡുകൾ അടിച്ചു തകർത്ത് ബാരിക്കേഡിൻ്റെ മുകളിൽ കയറി കൊടികെട്ടി അതിനപ്പുറത്തേക്ക് ചാടി കടക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്ന നമ്മളെല്ലാം സമാധാന കാംക്ഷികളാണെന്നൊക്കെ അവകാശപ്പെടുമ്പോൾ ഇത്രയും നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ പി സി ശ്രീയൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ, കൃഷിക്കാർ ആ രണ്ട് മാസക്കാലത്തിലേറെയായി മരം കോച്ചുന്ന മഞ്ഞത്തും ഒരാഴ്ചക്കാലം തോരാതെ പെയ്ത പേമാരിയിലുമൊക്കെ ആ സമരം നടത്തിയവർ ഒരു റാലിയുമായി റിപ്പബ്ലിക് ദിനത്തിൽ ചെല്ലുമ്പോൾ ഒന്നോ രണ്ടോ പേർ അല്ലെങ്കിൽ ഏതാനും ചിലർ അതിൽ വൈകാരികതയുടെ ഭാഗമായി അല്ലെങ്കിൽ സമരസമിതി പറഞ്ഞതുപോലെ സാമൂഹ്യവിരുദ്ധ മനോഭാവമുള്ള ചില ശക്തികൾ ആരെങ്കിലും ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കിയാൽ അത് രാജ്യദ്രോഹ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ പറഞ്ഞു, ഖാലിസ്ഥാൻ വാദം ഉയർത്താൻ വേണ്ടിയിട്ടാണ്, ഖാലിസ്ഥാൻ സ്റ്റേറ്റിൻ്റെ പതാകയാണ് ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ കെട്ടിയത് എന്നൊക്കെയുള്ള നിലയിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ബി ജെ പി സമരത്തെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ശ്രീ ശിവശങ്കരൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് ബേസിക് ആയിട്ടുള്ള പ്രശ്നം, അടിസ്ഥാനപരമായ വിഷയം അവിടെ തന്നെയാണ്. ഒരു ജനകീയ ആവശ്യത്തിന്മേൽ സമരത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തെ അവരെല്ലാം ദേശവിരുദ്ധരും രാജ്യവിരുദ്ധരും അതുപോലെ ഖാലിസ്ഥാൻവാദികളും മാവോയിസ്റ്റ് തീവ്രവാദികളുമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തെ പിന്തുണ, ഇക്കാര്യങ്ങളിലൊന്നും പ്രധാനമന്ത്രി ഒന്നും പറയാതിരിക്കുക, മന്ത്രിമാരെ കൊണ്ടും പാർട്ടി നേതാക്കളെ കൊണ്ടും ഈ കാര്യങ്ങൾ പറയിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യകരമാണ്. ഒരു സംശയവും വേണ്ട, ശ്രീ ശിവശങ്കർ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സംയുക്ത സമരസമിതിയുടെ നേതാക്കളെയും അതിൽ പങ്കെടുത്തിരിക്കുന്നവരെയും എത്ര മാത്രം അഭിനന്ദിച്ചാലും മതിയാകില്ല. അവരുടെ ക്ഷമ ഇപ്പോഴും കാണൂ, അഭിനന്ദിക്കുന്നതിന് മുമ്പ് ഈ ദൃശ്യം കൂടി അങ്ങൊന്ന് കാണൂ. ഇന്ന് ഐ ടി ഒയിൽ ഉണ്ടായ ദൃശ്യങ്ങളാണ്, നമ്മളെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കർഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. നമ്മൾ രണ്ടു വശവും പറയണമല്ലോ, കണ്ട കാഴ്ചകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമല്ലോ. ഈ കാഴ്ച കൂടി ഒന്ന് കാണൂ. ശിവശങ്കർ, ഈ ദൃശ്യം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്ര മാത്രം അശ്രദ്ധയോടുകൂടി എന്നല്ല, പോലീസുകാർ തിങ്ങി നിൽക്കുന്ന ഭാഗത്തേക്ക് അമിത വേഗതയിൽ ഈ ട്രാക്ടർ ഓടിച്ചുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിയത്. ഈ ദൃശ്യങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. അവിടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയോ ഈ നേതാക്കൾക്ക് എന്ന ചോദ്യം ഉണ്ടാവുന്നതും, ഈ പി ആർ ശിവശങ്കർ ചോദിച്ച രാജ്യദ്രോഹികൾ ഇതിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന ചോദ്യം ഉണ്ടാവുന്നതും. അവിടെയാണ് ഞാൻ നിഷേധിക്കുന്നില്ല, സമരത്തിൽ പങ്കെടുത്തവർ, മാർച്ചിൽ പങ്കെടുത്തവർ കുറച്ച് വൈകാരികമായി പ്രകോപനാത്മകമായി ഇടപെട്ടിട്ടുണ്ടാകാം. അങ്ങനെ ഇടപെട്ടവർ രാജ്യദ്രോഹികളാണ്, ദേശവിരുദ്ധരാണ് എങ്ങനെ എന്ന് അങ്ങനെയാണ് വിലയിരുത്തുന്നത്. എത്രയോ പ്രക്ഷോഭങ്ങൾ, എത്രയോ സമരങ്ങൾ സംഘർഷഭരിതമായി തീർന്നിട്ടുണ്ട്. ആ സമരങ്ങളിൽ ഒന്നും ഉണ്ടാകാത്ത ഒരു വ്യാഖ്യാനം ഇതിലൊരു പ്രത്യേക സമുദായം, സിഖ് സമുദായത്തിൻ്റെ മേധാവിത്വം ഈ സമരത്തിനുണ്ട്. പങ്കെടുക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്ന് ആ ഒരു മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നവരാണെന്നുള്ളത് കൊണ്ടല്ലേ. ഒരു കാലഘട്ടത്തിൽ വിഘടനവാദ പ്രസ്ഥാനം പഞ്ചാബിൽ തല ഉയർത്തി നിന്ന ഒരു കാലഘട്ടത്തിൻ്റെ പിന്തലമുറക്കാരാണ് ഇവർ എന്ന് വരുത്തി തീർത്തുകൊണ്ട് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായിട്ടുള്ള ഒരു വികാരം തന്നെ വളർത്തിക്കൊണ്ടുവരാനല്ലേ ഭരണകർത്താക്കളുടെ പ്രവർത്തനം. അല്ലെങ്കിൽ അവർ കൃത്യമായി പറയട്ടെ, ഇവിടെ ഐ ബി ഉണ്ട്, റോയ് ഉണ്ട്, ഒരുപാട് ഇൻ്റലിജൻസ് ഏജൻസികളുണ്ട്, ധാരാളം സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഓതൻറ്റിക്കായിട്ട് അവർ പറയട്ടെ ദേശവിരുദ്ധ പ്രവർത്തനമാണ് നടക്കുന്നത് എന്നുള്ളത്. ഇത്രയധികം ആൾക്കാർ പങ്കെടുത്ത ഒരു പ്രക്ഷോഭം, ഒരു സമരം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകോപനാത്മകമായി ചിലർ പ്രവർത്തിച്ചത് അത് തെറ്റാണ്, ഒരു സംശയവും വേണ്ട. അത് ഈ സമരത്തെ തന്നെ ഞാൻ ഒരു അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഏതൊരു സമരത്തെയും ദുർബലപ്പെടുത്താൻ അക്രമം ഉപകരിക്കും, സംഘർഷം ഉപകരിക്കും. അങ്ങനെ വരുമ്പോൾ ആ സമരത്തോടുള്ള അനുഭാവം സാധാരണ സമൂഹത്തിന് കുറയും. സമരക്കാരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല സംയമനമാണ് സമരസമിതിയുടെ നേതൃത്വം
തുടക്കം മുതൽ ഇതുവരെ നടത്തിയിട്ടുള്ളത്. രാഷ്ട്രീയ നേതാക്കളെ പോലും അവരുടെ സമരവേദിയിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നത് തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ഗവൺമെന്റിന്റെ ആരോപണത്തെ അസ്ഥിരപ്പെടുത്താൻ അസ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ രണ്ട് ദിവസം ആ സമരകേന്ദ്രത്തിൽ സന്ദർശിച്ച അവസരത്തിലും ആ വേദിയിൽ പോലും പ്രവേശിപ്പിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിലോ പാർലമെന്റ് അംഗം എന്ന നിലയിലോ ആ വേദിയിൽ പോലും കയറാൻ അവർ അനുവദിച്ചില്ല. കാരണം രാഷ്ട്രീയത്തിനതീതമായി കൃഷിക്കാരുടെ പൊതുവായിട്ടുള്ള ജനകീയ പ്രശ്നമെന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്ന മൗലികമായ ഒരു വിഷയത്തെ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു സമരത്തെ, ഒരു ജനകീയ പ്രക്ഷോഭത്തെ എങ്ങനെയാണ് ദേശവിരുദ്ധ സമരം, രാജ്യവിരുദ്ധ സമരം എന്ന് ബി ജെ പിയും കേന്ദ്ര നേതൃത്വവും ഭരണ നേതൃത്വവും വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ പ്രകോപനത്തിന് കാരണം. ഞാൻ തിരിച്ചു വരാം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഇതിന് മറുപടി പറയട്ടെ പി ആർ ശിവശങ്കർ. ഒപ്പം ഒരു ദൃശ്യം കൂടി നേരത്തെ 24 പ്രേക്ഷകരിലേക്ക് എത്തിച്ച ദൃശ്യമാണ്, ജീവൻ നഷ്ടപ്പെട്ട ഇതിലെ ഒരു കർഷകന്റെ മരണം, അതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിന്റെ ദൃശ്യം കൂടി പ്രേക്ഷകരെ കാണിക്കാം. അതിനുശേഷം ഞാൻ പി ആർ ശിവശങ്കറിലേക്ക് എത്തും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. ശിവശങ്കർ, ഇപ്പോൾ നേരത്തെ പി സി സി രീക്ഷ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ടല്ലോ, ഇന്നത്തെ രാത്രിയിൽ ഡൽഹിയിൽ വേണമെങ്കിൽ ഈ കർഷകർക്ക് കലാപകാരികളായി വേഷം മാറാമായിരുന്നു, അവർ ആരും അത് ചെയ്തില്ല, അവരെല്ലാവരും അവരുടെ ക്യാമ്പുകളിലേക്ക് മടങ്ങി. ഈ ചെങ്കോട്ടയിൽ കൊടി ഉയർത്തിയവർ പോലും ഞങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ നിന്ന് പറഞ്ഞത് ആന്തോളൻ ജാരി രഹാ ഹേ എന്നാണ്, പക്ഷേ ഞങ്ങളുടെ ക്യാമ്പുകളിലേക്ക് മടങ്ങുന്നു എന്നാണ്. സമരം തുടരും, പക്ഷേ ഞങ്ങളുടെ ക്യാമ്പുകളിൽ സമാധാനപരമായി സമരം തുടരുമെന്ന് പറഞ്ഞു പോയ ഈ കർഷക സമര സംഘടനയിലെ കർഷകരെയാണ് ഇപ്പോൾ പി ആർ ശിവശങ്കറൊക്കെ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ 10 ലക്ഷം പേർ ഒരു നഗരത്തിൽ ഇത്തരത്തിലൊരു സമരം നടത്തിയാൽ സംഭവിക്കേണ്ടത്? നമ്മൾ ശരിക്കും ഇവരെ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടതല്ലേ എന്നതാണ് ശ്രീ പി ആർ ശിവശങ്കർ ചോദ്യം. ഞാൻ അതിനു മുമ്പ് അരുൺ, ഞാൻ താങ്കളെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം എടുക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മലയാള മാധ്യമ ചരിത്രത്തിലെ സുവർണ നിമിഷമാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല താങ്കൾ ഇതിനു മുമ്പ് കാണിച്ച രണ്ട് വിഷ്വലുകൾ. ഞാൻ മലയാള മാധ്യമങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കാത്തതാണ്. അതിന് താങ്കൾക്ക് അനുവാദം തന്ന മാനേജ്മെൻറ്റിനും അത് ഷൂട്ട് ചെയ്ത ആ ചെറുപ്പക്കാർക്കും ക്യാമറ ടീമിനും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതോടുകൂടി എനിക്ക് തോന്നുന്ന സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി കാണും അവിടെ നടന്നതിൻ്റെ ഒരു അണുവിടയെങ്കിലും ദൃശ്യരൂപം പുറക്കെത്തു വന്നപ്പോൾ ഇതാണ് സംഭവിച്ചതെന്ന്. തീർച്ചയായും ശ്രീ ശ്രീയക്ക് സാർ പറഞ്ഞതും ഒരു കാര്യം തന്നെയാണ്, അവർ തിരിച്ചുപോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും തങ്ങൾക്കെതിരെ എന്നുള്ള ബോധമെങ്കിലും വന്നപ്പോൾ ആയിരിക്കും അവർ തിരിച്ചു പോയത് എന്നുകൂടി മനസ്സിലാക്കുവാൻ സാമാന്യ ബുദ്ധിമതി എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ശ്രീയക് സാറിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലേക്ക് കൂടി കടക്കുന്നതിന് മുൻപ് ഞാൻ ഈ ചർച്ച വളരെ നന്നായി പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് എനിക്കൊരു പോയിന്റ് പറയാനുള്ള അനുവാദം തരണം. എന്തുകൊണ്ട് ഇവിടെ സിഖുകാരെ മാത്രം ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ആയുധമാക്കുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു പ്രയോഗം നടത്തുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ സമരത്തിൻ്റെ മുൻമുന മാറ്റുന്നു എന്ന് പറയുന്നുണ്ട്. ശ്രീ പ്രേമചന്ദ്രൻ അങ്ങ് കേൾക്കണം, ദ വീറ്റ് പ്രൊക്യൂർമെന്റ് എൻഡഡ് ഇൻ പഞ്ചാബ് ഓൺ 31st ആൻഡ് അഗ്രികൾച്ചർ മിനിസ്റ്റർ ഓൺ പഞ്ചാബ് സെയ്സ് ദാറ്റ് ഇഫ് യു ആർ കമ്പയർ ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ദ ബോത്ത് സ്റ്റേറ്റ് ദാറ്റ് ഇസ് മധ്യപ്രദേശ് പ്രൊഡക്ഷൻ ഇസ് 90% മോർ ദാൻ ദ പഞ്ചാബ് ബട്ട് ദർ ഏരിയ അണ്ടർ ദ വീറ്റ് 2 ഇസ് 192% ഈസ് ഹയർ ദാൻ ദ പഞ്ചാബ് എന്ന് പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ മൂന്ന് വർഷമായി പഞ്ചാബിനേക്കാൾ കൂടുതൽ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്, പക്ഷേ കൂടുതൽ വീറ്റ് FCI ഗോഡൗണിൽ ഉള്ളത് അത് 38%. 15% പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 38% വീറ്റ് പഞ്ചാബിൽ പ്രൊക്യൂർ ചെയ്യുന്നു എന്നുള്ള രാഷ്ട്രീയവും, എന്തുകൊണ്ട് പഞ്ചാബിലെ കർഷകർ മാത്രം ഈ സമരത്തിൽ വരുന്നു എന്നുള്ള രാഷ്ട്രീയവും കൂട്ടി വായിച്ചാൽ സാമാന്യ യുക്തിക്ക് ഏതൊരു മനുഷ്യനും മനസ്സിലാകും ഈ പഞ്ചാബിലെ ഈ ഒരു ഗോതമ്പിന്റെ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര അഗ്രസീവ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിച്ചിട്ട് എഫ്സിയിൽ പ്രൊക്യൂർമെന്റ് നടത്താൻ കഴിയാതെ പോകുന്നത് ഏത് സർക്കാരിന്റെ വീഴ്ചയാണ് ശിവശങ്കർ? അങ്ങനെയാണെങ്കിൽ പഞ്ചാബിലെ പഞ്ചാബിൽ പറഞ്ഞോ, അവിടെ അമരീന്ദർ സിംഗ് കോൺഗ്രസ്.
അല്ല, അതിൽ രണ്ട് ഉത്തരവുണ്ട്. ഒന്ന്, എഫ് സി ഐയിൽ പ്രൊക്യൂർ അല്ല, അത് അല്ല, അങ്ങനെയല്ല കാണേണ്ടത്. രണ്ട് രീതിയിൽ കാണണം. ഒന്ന്, അകാലത്തായിരുന്നു കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ ആ പ്രൊക്യൂറിൻ്റെ മന്ത്രി എന്നുള്ളത് വേണമെങ്കിൽ പറയാം. രണ്ട്, ഈ എഫ് സി ഐയുടെ പ്രൊക്യൂർമെൻറ്റ് മാത്രമല്ല കച്ചവടത്തിലെ എന്നുള്ളതും. കാരണം ടോട്ടൽ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ്റെ ഏതാണ്ട് വളരെ കുറച്ച് ശതമാനം മാത്രമേ പ്രൊക്യൂർ ചെയ്യുന്നുള്ളൂ ഗോതമ്പ് പോലും. കാരണം ഈ പറഞ്ഞ എ പി എം സി വരെ നമുക്കറിയാമല്ലോ, ഏതാണ്ട് 36% മാത്രമേ അത് അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ. 36,000 എ പി എം സി അല്ലേ ഉള്ളൂ. കഴിഞ്ഞ 6 വർഷമായി മോദി സർക്കാരിൻ്റെയും അതിനു മുമ്പുണ്ടായിരുന്ന യു പി എ സർക്കാരിൻ്റെയും അതിനു മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെയും എന്നുകൂടിയല്ലേ അങ്ങ് പറയുന്നത്? വളരെ കുറച്ച് മാത്രമേ പ്രൊക്യൂർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് ആരോടാണ് പറയുന്നത്? ഇത് എന്താണെന്ന് പറയുന്നത്? ഇത് ഈ സർക്കാരിൻ്റെ വീഴ്ചയല്ലേ? അതല്ലേ എ പി എം സി ആക്ട് അടക്കം അമെൻഡ് ചെയ്യണമെന്ന് കർഷകർ നിരന്തരം ആവശ്യപ്പെടുന്നതും? അല്ല സർ, അങ്ങനെയല്ല. നമുക്ക് ഇന്ത്യയിലേക്ക് വേണ്ട ബഫർ സ്റ്റോക്കിൻ്റെ അത് 38 ദശലക്ഷം ബഫർ സ്റ്റോക്കാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു 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 സീസണിലേക്ക് നമുക്ക് ഏതാണ്ട് 108 ലക്ഷം ടൺ ബഫർ സ്റ്റോക്ക് ഇന്ത്യയുടെ കയ്യിൽ ഇരിപ്പിരിപ്പുണ്ട്. അപ്പോൾ വീണ്ടും സ്റ്റോക്ക് ചെയ്യണമെന്നാണോ പറയുന്നത്? എന്നിട്ട് താങ്കളൊക്കെ അറിയുന്നത് പോലെ ഇറാനിലേക്ക് നമ്മൾ കയറ്റി അയച്ച ഫ്രീ ആയിട്ട് കൊടുത്ത ഗോതമ്പ് പോലും വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. കാരണം അത് അവിടെ ഇരുന്ന് നശിക്കുകയാണ്. അപ്പോൾ ഉൽപ്പാദിക്കപ്പെടുന്ന ഗോതമ്പ് സൂക്ഷിച്ചു വെച്ച് കൊടുക്കാതെ നശിഞ്ഞ ചരിത്രവും ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത് ഏതാണ്ട് 45 ലക്ഷം കോടി രൂപ വരെ നഷ്ടപ്പെട്ടതെന്നാണ് മറ്റൊരു കണക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കണക്കിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകുന്നില്ല, എന്നെ അവിടെ തളച്ചിടുകയും വേണ്ട. ഞാൻ രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ശ്രീ ഐസക്ക് പറഞ്ഞത് സീരിയസ് ആയിട്ട് ചർച്ച നടന്നില്ലാണെന്ന് സാർ. ഐസക് സാർ ദയവായിട്ട് കേൾക്കുക, ഒന്നര വർഷത്തേക്ക് ഈ നിയമം ഞങ്ങൾ സ്റ്റേ ചെയ്യാം എന്ന് പറഞ്ഞ ചർച്ചയെ അന്ന് സീരിയസ് ആയിട്ട് കാണുന്നില്ലേ? അപ്പോൾ താങ്കൾ പറയുന്നു അതിന് പ്രധാനമന്ത്രിയും അമിത്ഷായും വന്നാലേ ചർച്ചയ്ക്ക് സീരിയസ് ആവുമെന്ന്. താങ്കൾ ഏത് ലോകത്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സാർ. ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ ഒരു ഒരു ജനാധിപത്യത്തിൽ, ഒരു ക്യാബിനറ്റിൽ അത് പ്രധാനമന്ത്രി വന്നാൽ മാത്രമേ ചർച്ചയാവുകയുള്ളൂ. അത് കൃഷിമന്ത്രിക്ക് കൃഷികാര്യം ചെയ്യുവാനുള്ള അവകാശം ഇല്ലെങ്കിൽ താങ്കൾ പറയും നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണ്, മന്ത്രിമാർക്ക് സൗകര്യങ്ങൾ വീതിച്ചു നൽകുന്നില്ല, അവകാശങ്ങൾ. ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ഈ 1.5 വർഷം ഈ നിയമങ്ങൾ സ്റ്റേ ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തത് ചർച്ചയിലാണോ സുപ്രീം കോടതിയുടെ മുൻപാകെയാണോ? ഞാൻ താങ്കളെ ഉയർത്തി പറഞ്ഞൊന്നുണ്ട്, എന്റെ കട്ടി ഞാൻ ലെറ്റ് മീ ജസ്റ്റ് കംപ്ലീറ്റ് മൈ പോയിന്റ്. ഒന്ന്, അങ്ങ് ശ്രീ ഐസക്ക് പറഞ്ഞ മറ്റൊരു തെറ്റ് നോക്കൂ. ബുൾഡോസറും ക്രെയിനുകളും ഉപയോഗിക്കാൻ അറിയുന്ന കർഷകർ, എൻ്റെ പൊന്ന് ഐസക് സാറേ, സാധാരണ കർഷകന് പട്ടിണിയായിട്ട് അവന് ഭക്ഷണം കിട്ടുന്നില്ല, അവന് നല്ല വീടില്ല, അവന് നല്ല ശുചിമുറിയില്ല. അപ്പോൾ എവിടെ നിന്നാണ് ഈ കർഷകരൊക്കെ ബുൾഡോസറും ക്രെയിനുകളും ഉപയോഗിക്കാൻ അറിയുന്ന കർഷകർ, ഫോർച്യൂണറിലും ബെൻസ് കാറിലും വരുന്ന കർഷകർ, അഡീഡാസിൻ്റെ ട്രാക്ക് സൂട്ടും ഇട്ട് ഐഫോണും ഇട്ട് ഇവിടെ റോന്തു ചുറ്റുന്ന, മസാജ് ചെയ്ത് ഭക്ഷണം കഴിച്ച് ഗുസ്തി നടത്തുന്ന കർഷകരെയൊക്കെ നമുക്ക് മനസ്സിലാകും. അങ്ങനത്തെ കർഷകരെ കാണുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകും എന്ത് വിപ്ലവമാണ് ഇവിടെ നടക്കുന്നത്. ഉത്തർപ്രദേശിലെ കർഷകരെ കണ്ടിട്ടുള്ളൂ, അങ്ങ് പഞ്ചാബിലെ കർഷകർ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊക്കെ അവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. പഞ്ചാബിലെ കർഷകരെ അങ്ങ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അങ്ങ് ഇത് പറയില്ലായിരുന്നു. പഞ്ചാബിലെ കർഷകർ ആഘോഷങ്ങളിൽ ജീവിക്കുന്ന കർഷകരാണ്, ബീബാരു കർഷകരല്ല. ഭൂപ്രഭുക്കന്മാരെ ഞങ്ങൾ ഞങ്ങളുടെ വർഗശത്രുക്കളായി കാണുന്നില്ല എന്ന് സി പി എമ്മിന്റെ പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഭൂപ്രഭുക്കളെ ഇപ്പോൾ നിങ്ങൾ കർഷകരെയും ഒരുമിച്ച് കാണുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. സി പി എം 3 ദിവസം മുമ്പിറക്കിയ അവരുടെ പ്രസ്താവനയിലുണ്ട്, അപ്പൊ എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് മിസ് ചെയ്തിരുന്നു കഴിഞ്ഞ 44 മിനിറ്റായി. ഞങ്ങളുടെ പ്രശ്നമാണ്, കാരണം വളരെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഞങ്ങളുടെ ബീറോയിൽ നിന്ന് അങ്ങയുടെ ഡൽഹിയിലെ സ്ഥലത്തേക്ക് എത്തുന്നതിൽ ഉണ്ടായിരുന്നു. എനിക്ക് പി സി സിറിയക്കിന് ഒരു അവസരം കൊടുക്കണം, കാരണം പി സി സിറിയക്കിന് നേരെയായിരുന്നു പ്രധാനപ്പെട്ട 2 വിമർശനങ്ങൾ ഉണ്ടായത്. അതിനുശേഷം ഞാൻ അങ്ങയിലേക്ക് വരാം. ഏറിയ സമയം എനിക്ക് അങ്ങയോടൊപ്പം ചെലവഴിക്കേണ്ടതുണ്ട്. ശ്രീ പി സി സിറിയൻ, ഈ പി ആർ ശിവശങ്കർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, ഇവരൊക്കെയാണോ കർഷകരെന്നാണ്? പഞ്ചാബിലെ കർഷകർ പട്ടിണിപ്പാവങ്ങളല്ല, അതാദ്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ജി ഡി പി ഉള്ളതും പെർ ക്യാപിറ്റ ഇൻകം ഉള്ളതുമൊക്കെ പഞ്ചാബിലെയും കേരളത്തിലെ ആൾക്കാർക്കാണ്. കേരളത്തിന് ഇൻകം വരുന്നത് പുറത്തു നിന്നുള്ള റെമിറ്റൻസസ്, നമ്മുടെ ആൾക്കാർ ഗൾഫിൽ ജോലി ചെയ്ത് അവരയച്ചു തരുന്ന പണം കാരണം കേരളത്തിൻ്റെ സമ്പത്ത് കൂടുതലുണ്ട്. പക്ഷെ പഞ്ചാബിലെ സമ്പത്ത് കൂടുതലുള്ളത് അവരവിടെ പാടുവിട്ട് കൃഷി ചെയ്യുന്നു. അവർ പട്ടിണിപ്പാവങ്ങളല്ലേ അല്ല, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരും അല്ലേ അല്ല. അവർ
പാടുവിട്ട് പണി ചെയ്യുന്നത് ന്യായമായ വേതനം പ്രതീക്ഷിക്കുന്നു, ന്യായമായ വില പ്രതീക്ഷിക്കുന്നു. പഞ്ചാബിൽ ഏതാണ്ട് 41 ലക്ഷം ഹെക്ടർ സ്ഥലത്തുണ്ട്. ഈ 41 ലക്ഷം ഹെക്ടറിലെപ്പെട്ട കർഷകരുള്ള ബീഹാറിൽ നിന്നോ അല്ലെങ്കിൽ ഒറീസയിൽ നിന്നോ ബംഗാളിൽ നിന്നോ സമരം വരുന്നില്ല സാർ. അല്ല, ഞാൻ പറഞ്ഞു കേൾക്കട്ടെ, ഞാൻ പറഞ്ഞു തീർന്നില്ല. 41 ലക്ഷം ഹെക്ടർ കൃഷിസ്ഥലത്ത് ഖരീഫ് സീസണിൽ അവർ നെൽകൃഷി ചെയ്യുന്നു. അത് കഴിഞ്ഞ് മൂന്നാഴ്ചയ്ക്ക് ഇതിൻ്റെ കൊയ്ത്ത് കഴിഞ്ഞുടഞ്ഞ് ഗോതമ്പ് കൃഷി ചെയ്യുന്നു റബ്ബി സീസണിൽ. ഈ രണ്ട് സീസണിലും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ തറവിലേക്കുള്ള താങ്ങുവിലേക്കുള്ള പ്രൊക്യൂർമെൻറ്റ് സംഭരണം, അതാണ് അവർക്ക് വില ന്യായവില ഉറപ്പ് വരുന്ന സംവിധാനം. ആ ന്യായവില ആണ്ടുതോറും എല്ലാ ഇന്ത്യ സർക്കാരുകളും 1965 മുതൽ ഗ്രീൻ റവല്യൂഷൻ വന്നപ്പം മുതൽ ഇങ്ങോട്ട് തുടർച്ചയായിട്ട് ആണ്ടുതോറും ന്യായവില നിർണ്ണയിച്ചു കൊണ്ട് പോകുന്നു. ഈ ന്യായവില ഉറപ്പുള്ളത് കൊണ്ടാണ് അവർക്ക് ന്യായമായ ലാഭം കിട്ടുന്നു. അവരും വിശ്വസിച്ച് ആ കഠിന പ്രയത്നം ചെയ്ത് പണം മുടക്കി കഠിനാധ്വാനം ചെയ്ത് കൃഷി ഉൽപ്പാദനം ഉണ്ടാക്കുന്നു. നമുക്കറിയാം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ 35 മില്യൺ ടണ്ണായിരുന്നു നമ്മുടെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. ഇന്ന് നമ്മുടെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ 350 മില്യൺ ടണ്ണാണ്. ഇത് 350 മില്യൺ ടണ്ണായെങ്കിൽ അതിനൊരു പ്രധാന കാരണം ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ താങ്ങുവില പ്രഖ്യാപനമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ താങ്ങുവില പ്രഖ്യാപനം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ട് സംഭരിക്കുന്നു. മുഴുവൻ സംഭരിച്ചില്ലെങ്കിൽ പോലും വില ഇടിഞ്ഞാൽ ഇങ്ങനെ സംഭരണം നടക്കും, സംഭരണത്തിന് സാധ്യതയുണ്ട്, അത് പ്രായോഗികമാണ്, അതിൻ്റെ വില ന്യായമായ വിലയാണ് എന്ന വിശ്വാസം എന്ന ഉറപ്പ്, അതുകൊണ്ടാണ് ഈ ഉൽപ്പാദനം വർദ്ധിച്ചത്. അതിന് മുമ്പെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണ്, പെട്ടെന്ന് ഹാർവെസ്റ്റ് നടക്കുന്നു, കൊയ്ത്തിൻ്റെ സമയത്ത് മൂന്നാഴ്ച കൊണ്ട് 3-4 ആഴ്ച കൊണ്ട് ലക്ഷക്കണക്കിന് ടൺ അവിടെ വന്ന് ഇറങ്ങുകയാണ്. സപ്ലൈ കൂടുതലാവുന്നു, ഡിമാൻഡ് കുറയുന്നു, വിലയിടിയുന്നു. ഈ വിലയിടിവ് വിളവെടുപ്പിൻ്റെ സമയത്തുണ്ടായിരുന്ന വിലയിടിവിൽ നിന്നും കർഷകനെ രക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്കിന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട ഫുഡ് ഗ്രെയിൻ എക്സ്പോർട്ടേഴ്സിൻ്റെ പട്ടികയിൽ ഇന്ത്യയും നിൽക്കാൻ. പോയിന്റ് വെൽ ടേക്കൺ ശ്രീ പി സി സിറിയ. ഞാൻ അങ്ങയിലേക്ക് വളരെ വേഗം തിരിച്ചു വരാം. എനിക്ക് രാകേഷിലേക്ക് കൂടി പോയതിനു ശേഷം ഒരു ഇടവേള എടുക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ചർച്ച തുടരും. അങ്ങേക്ക് അങ്ങേക്ക് അത് ചൂണ്ടിക്കാണിക്കാം. നമ്മുടെ ഒപ്പം നമ്മൾ എന്തായാലും 9:30 വരെ ഈ ചർച്ച മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം വളരെ പ്രസക്തമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത്, പ്രേക്ഷകർ അറിയേണ്ട വിഷയങ്ങളാണ്. ഞാൻ ശ്രീ കെ കെ രാകേഷിലേക്ക് വരുന്നു. കെ കെ രാകേഷ് അങ്ങ് ഈ സമരത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡൽഹിയിലാണ്, ഞങ്ങൾക്ക് അങ്ങയോടൊപ്പം നേരത്തെ ഓടിയെത്താൻ കഴിഞ്ഞില്ല അവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് കാരണം. അതുകൊണ്ട് ക്ഷമ കൂടി ചോദിക്കുന്നു. എങ്കിലും കെ കെ രാകേഷ്, ഇവിടെ ഈ സമരത്തെ പങ്കെടുത്ത മുഴുവൻ ആളുകളെക്കുറിച്ചും ഈ ബി ജെ പി ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു നിരീക്ഷണമുണ്ട്. ഇതിൽ ചിലർ കർഷകരാണ്, ചിലർ കർഷക ഭൂപ്രഭുക്കളാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറമുള്ള ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മളോട് പറയുന്നത് രാജ്യദ്രോഹികളാണ് ഈ സമരത്തിൽ പങ്കെടുത്തത് എന്നതിൻ്റെ തെളിവാണ് ഈ ദൃശ്യങ്ങളിലൂടെ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ്. ഈ സമരം കൈവിട്ടു പോയോ യഥാർത്ഥത്തിൽ കെ കെ രാകേഷ്? ശിവശങ്കർ ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഡൽഹിയിലോ അല്ലെങ്കിൽ ഈ പരിസരത്ത് വടക്കേ ഇന്ത്യയിലോ മറ്റാണ് വന്നിട്ട് പറഞ്ഞെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടി പോയതിനകത്ത്. രാജ്യദ്രോഹികളാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നതെന്നുള്ള ഒരു വാക്കുണ്ടല്ലോ, അദ്ദേഹം അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയല്ലേ. ഇപ്പോ ആദ്യഘട്ടത്തിൽ ഇത് ഖലിസ്ഥാൻ തീവ്രവാദികളുടെ സമരമാണെന്നൊക്കെ ആക്ഷേപിച്ചിട്ടുള്ള പ്രധാനമന്ത്രി കൂട്ടരും പോലും ഇപ്പൊ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കഴിയുന്നില്ല. രാജ്യമെമ്പാടും ഇന്ന് നടന്നിട്ടുള്ള സംഭവം എന്താ, ഇന്ന് ഞങ്ങള് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ കിസാൻ സംഘർഷ കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്ത കിസാൻ മോർച്ചയും ഉൾപ്പെടെയുള്ള എല്ലാ വിവിധ സംഘടനകൾ ചേർന്ന് തീരുമാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമരം സമാധാനപരമായി നടത്തണമെന്നാണ്. സമാധാനപരമായി തന്നെയാണ് ഈ സമരം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചതും അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളൂ. എന്നാൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി. ഇന്ന് ഡൽഹിയിലേക്ക് 1.5 ലക്ഷത്തോളം വരുന്ന ട്രാക്ടറുകളാണ് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തിയത്. ഏതാണ്ട് 4-5 ലക്ഷത്തോളം ആളുകളാണ് ഈ പരിപാടിയിലാകെ പങ്കെടുത്തത്. ഇപ്പോഴും ആ പരിപാടി കഴിഞ്ഞിട്ടില്ല അങ്ങ് മനസ്സിലാക്കണം. ഇപ്പോഴും മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചരിത്രത്തില് അത്യപൂർവ സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള കർഷക മുന്നേറ്റമാണ് നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ മാത്രമല്ല, കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ രാജ്യമെമ്പാടും ഈ കർഷക സമരത്തെ പിന്തുണച്ചുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വരികയാണ്. എന്താ ശ്രീ ശിവശങ്കർ ഇവിടെ പറഞ്ഞത് പഞ്ചാബിന്റെ സമരം എന്നാണ്. അദ്ദേഹം ഏത് ലോകത്താണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടെ ഏത് പഞ്ചാബിന്റെ സമരമാകുന്നത്, രാജ്യമാകുന്ന സമരത്തില ഏത് ലോകത്തില അദ്ദേഹം. ഞാൻ ഈ സമര കേന്ദ്രത്തിൽ 14 ദിവസം ആ ടെന്റില് സമരത്തിന്റെ കൂടെ കിടന്നുറങ്ങി പകൽ സമയത്ത് സമരത്തിൽ പങ്കെടുക്കുകയും രാത്രി
റോഡിൽ എന്തെങ്കിലും കടന്നുറങ്ങി സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാ, എന്തടിസ്ഥാനത്തിൽ അദ്ദേഹം ഇങ്ങനെ തോന്നിയതുപോലെ പറയുന്നത്? ഇത് രാജ്യത്ത് ഷാജഹാൻപൂർ എന്ന് പറയുന്ന സമരകേന്ദ്രം, അങ്ങ് ദേവിയെന്ന് വരണം. അവിടെ രാജ്യത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുണ്ട്, ആയിരക്കണക്കിന് മഹാരാഷ്ട്രക്കാരുണ്ട്, അവിടെ തമിഴ്നാടുകാരുണ്ട്, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള 1500 പേരുണ്ട്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ട്. അത് മാത്രമാണ്, ഇപ്പൊ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സമരത്തിന്റെ ഭാഗമായി ട്രാക്ടർ പരേഡുകളും കർഷക പരേഡുകളും നടന്നില്ലേ? രാജ്യമെമ്പാടും നടന്നില്ലേ? ഞാൻ മഹാരാഷ്ട്രയിൽ നടന്നിട്ടുള്ള കർഷക മാർച്ചങ്ങ് കണ്ടിരുന്നു. എന്തടിസ്ഥാനത്തിൽ അദ്ദേഹം പഞ്ചാബിന്റെ സമരമാണെന്ന് പറഞ്ഞത്? ഇത് രാജ്യമാകെ ഏറ്റെടുത്തിട്ടുള്ള ഇന്ന് ഏതാണ്ട് ലക്ഷക്കണക്കല്ല കോടിക്കണക്കിന് മനുഷ്യര് വിവിധ രീതിയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു സമരമാണ് ഈ സമരം. ആ സമരത്തെയാണ് അദ്ദേഹം പഞ്ചാബിന്റെ സമരമെന്ന് ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ, ഇപ്പൊ കർഷക പ്രക്ഷോഭം മാത്രമല്ല അത് ജനകീയ മുന്നേറ്റമായിട്ട് മാറിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഈ നിയമങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, നമ്മുടെ ചരിത്രത്തിൽ ബി ജെ പിയുടെ ഏറ്റവും അവസാനത്തെ പ്രധാനമന്ത്രി ആരാണ് എന്ന് നാളത്തെ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കും. അത് നരേന്ദ്രമോദിയാണ് എന്ന് പഠിപ്പിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ജനങ്ങളാകെ പിന്തുണക്കുന്ന ഉജ്ജ്വലമായ സമരമാണിത്. അതുകൊണ്ട് ഈ സമരത്തെ ആക്ഷേപിക്കാനും ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട. നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നു ഖലിസ്ഥാൻവാദികളുടെ സമരമാണ് എന്നും മാവോയിസ്റ്റുകളുടെ സമരമാണ് എന്നും ഒക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി അമ്മാതിരി ആക്ഷേപങ്ങളുമായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. രാജ്യമാകെ ഒറ്റക്കെട്ടായി അണിചേരുന്ന ഉജ്ജ്വലമായ പ്രക്ഷോഭമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞു എഫ് സിയുടെ സംവരണത്തെ സംബന്ധിച്ച്, ഈ ധനിക കൃഷിക്കാരെ സംബന്ധിച്ച് ഈ സമരത്തിന്റെ പ്രത്യേകത അത് തന്നെയാണ്. എല്ലാ വിഭാഗത്തിലും പെട്ട കർഷകരും പങ്കെടുക്കുന്നു, ധനിക കർഷകർ പങ്കെടുക്കുന്നു, ഇടത്തരം കർഷകർ പങ്കെടുക്കുന്നു, നാമമാത്ര കർഷകർ പങ്കെടുക്കുന്നു, ചെറുകിട കർഷകർ പങ്കെടുക്കുന്നു, എല്ലാവരും പങ്കെടുക്കുന്നു. എന്തുകൊണ്ടാ ഈ നിയമം എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ ബാധിക്കുമെന്നുള്ളതാണ് പ്രശ്നം. ഒറ്റ കാര്യം ഞാൻ പറയാ, ഇപ്പൊ എഫ് സിയുടെ സംവരണത്തെ കുറിച്ച് പറഞ്ഞില്ലേ, പഞ്ചാബിൽ ഇപ്പൊ ഏറ്റവും നല്ല നിലയിൽ എഫ് സിയുടെ സംവരണമുണ്ട്. ആ എഫ് സിഐയുടെ സംവരണത്തിലൂടെ ഭക്ഷ്യവിഭവങ്ങൾ എം എസ് പി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വാങ്ങുമ്പോഴാണ് കർഷകർക്ക് ഏറ്റവും ഉയർന്ന വില ലഭിക്കുന്നത്. നെല്ല് മാത്രം എടുക്കുക, 1860 രൂപയാണ് നെല്ലിന് താങ്ങുവില. എഫ് സി ഐ വാങ്ങുന്നിടത്ത് മാത്രമേ കർഷകർക്ക് 1860 രൂപ കിട്ടുന്നുള്ളൂ. മണ്ഡി സമിതികളിലാണ് പിന്നീട് താരതമ്യേന മെച്ചപ്പെട്ട വില ലഭിക്കുന്നത്. ഈ എഫ് സി ഐയും മണ്ഡി സമിതികളും ഇല്ലാത്ത ബീഹാർ നോക്കൂ. ബീഹാറിൽ കർഷകർക്ക് 1000 രൂപയിൽ ചോടെയാണ് വില കിട്ടുന്നത്. അങ്ങയുടെ മധ്യപ്രദേശിൽ, ഞാൻ എഫ് സി ഐയുടെ തന്നെ ഡാറ്റ എടുത്തിട്ടാ പറയുന്നത്, മധ്യപ്രദേശിൽ മഹാഭൂരിപക്ഷം കർഷകർക്കും 1000 രൂപയിൽ ചോടയാണ് കിട്ടുന്നത്. ഗുജറാത്തിൽ 64% കർഷകർക്ക് എം എസ് പി കിട്ടുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഡാറ്റ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എപ്പോഴാണ് കർഷകർക്ക് താങ്ങുവില ലഭിക്കുന്നത്? അത് എഫ് സി ഐ സംഭരിക്കുമ്പോഴാണ്. എഫ് സി ഐ സംഭരിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും ഉയർന്ന വില ലഭിക്കുന്നു. മണ്ഡി സമിതികളിലൂടെ ലേലം വിളിച്ച് വിൽക്കുന്ന സമയത്ത് താരതമ്യേന മെച്ചപ്പെട്ട വില ലഭിക്കുന്നു. നേരിട്ട് വിൽക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ വില ലഭിക്കുന്നു. അതുകൊണ്ടാണ് കർഷകർ പറയുന്നത് ഞങ്ങൾക്ക് നേരിട്ട് വിൽക്കാനുള്ള സ്വാതന്ത്ര്യം വേണ്ട, ഞങ്ങൾക്ക് മണ്ഡി സമിതിയിലൂടെ വിറ്റാ മതി, ഞങ്ങൾക്ക് എഫ് സി ഐയിലൂടെ വിറ്റാ മതി എന്ന് കർഷകർ പറയാൻ കാരണം അതാണ്. ഇത് കഥയറിയാതെ ആട്ടം കാണുന്നത് പോലെ ശ്രീ ശിവശങ്കർ. ഞാൻ തിരിച്ചു വരാം ശ്രീ കെ കെ രാഗേഷൻ. എൻ കെ പ്രമേശൻ എം പി, ഇപ്പോൾ പി ആർ ശിവശങ്കർ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന്, ഇവർ യഥാർത്ഥ കർഷകരല്ലല്ലോ, ഭൂപ്രഭുക്കന്മാരല്ലേ? ഭൂപ്രഭുക്കന്മാരുമായി വർഗ ഐക്യത്തിൽപ്പെട്ടിരിക്കുന്ന സി പി എമ്മിന്റെ നിലപാട് കൂടിയാണ് ഇതിൽ പുറത്തായത് എന്ന് പറയുന്നു. നിങ്ങളടക്കമുള്ളവർ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ സമ്പന്നരായ ഭൂവുടമകളെയാണെന്ന് പറയുന്നു. മധ്യപ്രദേശിലും ബീഹാറിലുമുള്ളവർ ഈ സമരത്തിൽ എന്തേ കാണാത്തതെന്ന് ചോദിക്കുന്നു ശ്രീ എൻ കെ പ്രമേശ്ചന്ദ്രൻ. ഇത് ഭൂവുടമകളും ഭൂരഹിതരും തമ്മിലുള്ള സമരമല്ല, കാർഷിക മേഖലയെ സമഗ്ര തലത്തിൽ പ്രതികൂലമായി ബാധിക്കുന്ന നിയമനിർമ്മാണങ്ങൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭമാണ് രാജ്യത്ത് ഉയർന്നു വരുന്നത്. അതാണ് നേരത്തെ ശ്രീ രാഗേഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരനും ഇടത്തരക്കാരനും സമ്പന്നനും ഉൾപ്പെടെയുള്ള കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കുമുണ്ടാകുന്ന ബുദ്ധിമുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഒരു വലിയ പ്രക്ഷോഭം രാജ്യത്തൊട്ടാകെ ഉയർന്നു വന്നിട്ടുള്ളത്. ആ പ്രക്ഷോഭത്തെ ഏതെങ്കിലും ഭൂ ഉടമകളുടെ സമരമായി ഇന്നേ വരെ ചിത്രീകരിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ മധ്യപ്രദേശിൽ എന്തുകൊണ്ട് സമരമുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കൃഷിക്കാരുടെ അവസ്ഥ നേരത്തെ ശ്രീ സിറിയ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ
പരമദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ആ കൃഷിക്കാർക്ക് അർഹതപ്പെട്ട വില ലഭിക്കുന്നില്ല, താങ്ങുവില ലഭിക്കുന്നില്ല, തറവില ലഭിക്കുന്നില്ല, മതിയായ സംരക്ഷണങ്ങൾ ഉണ്ടാകുന്നില്ല. പഞ്ചാബിലെ കൃഷിക്കാർ അങ്ങനെയല്ല, ഹരിയാനയിലെ കൃഷിക്കാർ അങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്, അവരെ അവകാശങ്ങളെ സംബന്ധിച്ച് ബോധമുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഇത്രയും അനിശ്ചിതമായ ഒരു സമരരംഗത്ത് അടിയുറച്ച് നിൽക്കുന്നത് അവരുടെ ഉയർന്ന ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നിർഭാഗ്യവശാൽ ഈ ഒരു വിഷയത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ വിഷയമായിട്ടോ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ പ്രശ്നമായിട്ടോ പരിമിതപ്പെടുത്തുകയല്ല ഗവൺമെൻറ് ചെയ്യേണ്ടത്. കാർഷിക രംഗത്ത് നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി. നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ശ്രീ ശിവശങ്കർ തന്നെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വാദമുഖമായി തന്നെ അത് മാറി. കാരണം മധ്യപ്രദേശ് സംസ്ഥാനത്ത് മതിയായ രൂപത്തിൽ പൊതുവിതരണ അല്ലെങ്കിൽ സംഭരണ സംവിധാനം ഇല്ല, പൊതുസംഭരണ സംവിധാനം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. പഞ്ചാബിൽ ഫലപ്രദമായ നിലയിൽ പൊതുസംഭരണ സംവിധാനം നിലവിലുള്ളതുകൊണ്ട് തന്നെ കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നു, സംഭരണം നടക്കുന്നു, അതിൻ്റെ മെച്ചം കൃഷിക്കാർക്കുണ്ടാകുന്നു. എന്നാൽ മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതില്ല എന്നുണ്ടെങ്കിൽ അവിടെ കൃഷിക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ബന്ധപ്പെട്ട ഗവൺമെൻറ്റുകൾ ആ കാര്യങ്ങളിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന് വേണം കരുതാൻ. അതിന് പഞ്ചാബ് ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ പഞ്ചാബ് സംസ്ഥാനത്തെ കൃഷിക്കാരെയോ കുറ്റം പറഞ്ഞതുകൊണ്ടായില്ല. ഇവിടെ ധനപരമായിട്ടുള്ള വൈജാത്തിൻ്റെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലോ വർഗപരമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല ഈ ജനകീയ പ്രക്ഷോഭം ദേശീയ തലത്തിൽ വളർന്നു വന്നിരിക്കുന്നത്. അത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം കാർഷിക മേഖല അതിസമ്പന്ന കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് എന്നേക്കുമായി തീറെഴുതി കൊടുക്കുന്ന നയത്തിനെതിരായിട്ടുള്ള ഒരു വലിയ ജനകീയ പ്രക്ഷോഭമാണ്. ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അതിനേക്കാൾ ഉപരിയായി നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കിയതിന് ശേഷം കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ആദ്യമായിട്ടാണ് ആ ഉദാരവൽക്കരണ നയത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് അനുഭവിക്കേണ്ടുന്ന ഘട്ടം വരുമ്പോൾ സമ്പന്നനും സാധാരണക്കാരനും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായി നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി വരുന്ന ഈ മൂന്ന് കർഷക നിയമങ്ങൾക്കെതിരായി അതിശക്തമായ പ്രക്ഷോഭം രാജ്യത്ത് വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് വൻപിച്ച ജനകീയ പിന്തുണ ലഭിക്കുന്നത് കൊണ്ടാണല്ലോ ആ സമരത്തെ അടിച്ചമർത്താൻ ഗവൺമെൻറ്റിന് പോലും കഴിയാതെ പോകുന്നതും. ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷക്കാലത്തേക്ക് നിയമം മരവിപ്പിക്കാമെന്ന് പറയുന്ന ഗവൺമെൻറ്, ഞാൻ എൻ്റെ ഒറ്റ ചോദ്യം ശ്രീ ശിവശങ്കറിനോട്, രണ്ട് വർഷക്കാലത്തേക്ക് നിയമം മരവിപ്പിക്കാമെന്ന് ഗവൺമെൻറ് പറയുമ്പോൾ എന്തുകൊണ്ട് നിയമം തൽക്കാലത്തേക്കൊന്ന് പിൻവലിച്ചുകൂടാ? പാർലമെൻറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാം, കർഷക സംഘടനകളുമായി ചർച്ച ചെയ്യാം. കാർഷിക രംഗത്ത് ഭാവനാസമ്പന്നമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് നടപ്പാക്കാം. ഇത്രയും ബഹുജന രോഷവും അഭിപ്രായ അനൈക്യവും ഉണ്ടായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ആശങ്കയുടെ മുൾമുനയിൽ രാജ്യത്തെ പോലും നിർത്തിക്കൊണ്ട് ഈ നിയമങ്ങൾ ഞങ്ങൾ പാസാക്കിയതാണ്, ഞങ്ങൾ പാസാക്കിയ നിയമം നടപ്പാക്കും, പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ ദുരഭിമാനമാണ്. ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഭരണകർത്താക്കളെ നയിക്കേണ്ട വികാരം ദുരഭിമാനമല്ല, ജനാധിപത്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് നിയമങ്ങൾ പിൻവലിക്കാനുള്ള ഒരു ഉയർന്ന രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കാൻ ഇനിയെങ്കിലും ഗവൺമെൻറ് തയ്യാറാകണം. പാർലമെൻറ് സമ്മേളിക്കുന്നു, ഒരു സംശയവും വേണ്ട. പാർലമെൻറ്റും അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് പ്രക്ഷുബ്ധമായിട്ടുള്ള രംഗങ്ങൾക്ക് വഴിതെളിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും ദുരഭിമാനം വെടിഞ്ഞ് ഈ ബില്ലുകൾ പിൻവലിക്കാനും പരിഷ്കരണം ആവശ്യമാണെന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിൽ യഥാവിധി ചർച്ച ചെയ്ത് കർഷക സംഘടനകളുമായി ചർച്ച ചെയ്ത് സമവായത്തിൽ എത്തിച്ചേർന്ന് കൃഷിക്കാർക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന നിയമനിർമ്മാണത്തിന് ഗവൺമെൻറ് തയ്യാറാകുമെങ്കിൽ രാജ്യം സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യും. ഒരു ജനാധിപത്യ ഭരണകൂടം ചെയ്യേണ്ടത് അതാണ്. ദുരഭിമാനം വെടിഞ്ഞ് നിയമങ്ങൾ പിൻവലിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഈ പിടിവാശിയും ദുർവാശിയും കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കുമോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടി നമുക്ക് പ്രതീക്ഷിക്കാം. BJP സംസ്ഥാന കമ്മിറ്റി അംഗം PR ശിവശങ്കർ നേരത്തെ PC സിറിയയ്ക്ക് ഉന്നയിച്ച ചോദ്യത്തിന് KK രാഗേഷിന്റെ മറുപടിക്ക് ഒപ്പം NK പ്രേമചന്ദ്രന്റെ ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി, അങ്ങ് ഈ രാജ്യദ്രോഹികളാണ് ഈ സമരത്തിനുണ്ടായിരുന്ന ചിലർ എന്ന പരാമർശം ഈ ഘട്ടത്തിൽ പിൻവലിക്കുമോ രാഗേഷിന്റെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ? ഞാൻ പിൻവലിക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ അതൊന്നും കൂടി വ്യക്തമാക്കാൻ ശ്രമിക്കാം. അങ്ങനെ പറയുമ്പോൾ ഈ പ്രകടനം നടത്തിയവർ അല്ലെങ്കിൽ രാജ്യദ്രോഹത്തിൻ്റെ മറ്റുള്ള തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിരിച്ചവർ മാത്രമല്ല, ഇതിനെതിരെ പറയുന്നവർ കൂടി ഇത് കർഷക വിരുദ്ധർ കൂടി ആകേണ്ടി വരും. ഞാൻ ആദ്യം പ്രേമേന്ദ്രൻ സാറിൽ നിന്ന് തുടങ്ങാം. സാർ, ദുരഭിമാനം വെടിയണം, അത് സാറ് തന്നെ വെടിയണം. കാരണം
പ്രേമേന്ദ്രൻ സാറിനെ പോലുള്ളവർ കോൺഗ്രസിന്റെ കൂടെ നിന്നുകൊണ്ട് 2019 ഇറക്കിയ മാനിഫെസ്റ്റോയിൽ പോയിന്റ് നമ്പർ 11 കോൺഗ്രസ് വിൽ റിപ്പീൽ ദ APMC ആക്ട് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് സാർ. അപ്പൊ താങ്കൾ ദുരഭിമാനം വെടിയണം. മാനിഫെസ്റ്റോ കമ്മിറ്റിയിൽ താങ്കൾ കൂടി അംഗമായിരുന്നില്ലെങ്കിലും അതിന്റെ ഭാഗമായി വിജയിച്ച താങ്കൾ അത് പോയിന്റ് നമ്പർ 11 പറയണം. പിന്നെ പോയിന്റ് നമ്പർ 11 എസെൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് വിൽ ബി ഓൾവേസ് ബിലോങ് ടു ദ ഏജ് ഓഫ് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ താങ്കൾ എന്താ പറഞ്ഞത്, ഇത് കുത്തകകൾക്ക് വേണ്ടിയുള്ളതാണെന്നോ? എന്ത് നയമാണ് സാർ കുത്തകൾക്ക് വേണ്ടി ചെയ്തത്? കാരണം ഈ പറയുന്ന കുത്തകൾക്ക് എന്ത് വേണ്ടിയെന്ന് അങ്ങ് പറഞ്ഞ ആക്ടുകൾ 2014 തൊട്ട് ഫാം കോൺട്രാക്ട് ഫാമിങ്ങിന് പഞ്ചാബിൽ ഉണ്ടായിരുന്നില്ലേ, പഞ്ചാബിൽ ചെയ്യുന്നില്ലേ, പെപ്സിയായിട്ടുള്ള എഗ്രിമെന്റ് ഇല്ലേ, അതുപോലെ തന്നെ ഹരിയാനയിലെല്ലാം ഇത്തരത്തിലുള്ള എഗ്രിമെന്റ് ഉണ്ടല്ലോ 2017 മുതലൊക്കെ. അപ്പോൾ താങ്കളുടെ ഗവൺമെന്റുകൾ അവിടെ ഇരുന്ന കാലഘട്ടങ്ങളിൽ പഞ്ചാബിലായാലും ഹരിയാനയിലും വെസ്റ്റ് ബംഗാളിലും മറ്റുള്ള പല പാർട്ടികളും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അവിടെയെല്ലാം കോൺട്രാക്ട് ഫാമിങ്ങിലുണ്ട്, കേരളത്തിലും ഉണ്ട് എന്നുള്ള കാര്യം താങ്കൾ മറച്ചു വെക്കരുത്. പിന്നെ സിറിയക് സാർ പറയുന്ന കാര്യം, കർഷക വിളക്ക് 23 കർഷകർക്കല്ലേ ഇപ്പോഴും MSP ഉള്ളൂ സാർ, അതിന് 10% പോലും താങ്ങുവിലയുടെ ഗുണം കിട്ടുന്നില്ല എന്ന് RBI കണക്ക് തന്നെ പറയുന്നില്ലേ ശ്രീ രാഗേഷ്? അപ്പോൾ RBI കണക്കുകൾ തന്നെ ഞാൻ കൂട്ടി പറയാം. പിന്നെ ഈ പറയുന്ന ഗോതമ്പ് കർഷകന്റെ ഒരു ഒരു കരച്ചിൽ മാത്രം കേൾക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, CACP ഉൽപാദന ചെലവ് എപ്പോഴാണ് എത്ര രൂപയാണ് ഗോതമ്പ് നിശ്ചയിച്ചിരിക്കുന്നത്? എന്റെ കണക്ക് പറയുമ്പോൾ RBI കണക്ക് ഒരു 797 രൂപ, താങ്ങുവില എത്രയാണ്? 1625 രൂപ. അപ്പോൾ ഉൽപാദന ചെലവിന്റെ 104% കൂടുതൽ ഗോതമ്പിന് കിട്ടുന്നില്ലേ, റാഗിക്കും അരിക്കും അത് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഗോതമ്പ് കർഷകർക്ക് അതുകൂടെ ഒരു കണക്കൂടെ സൂചിപ്പിക്കാനുണ്ട്, പഞ്ചാബിൽ ഗോതമ്പിന്റെ ഉൽപാദനം 12% അല്ലേ സാർ? അപ്പോൾ FCI ഉൽപ്പാദിപ്പിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു 38% FCI ഉൽപ്പാദിപ്പിക്കുന്നതിൽ സംഭരിക്കുന്നതിൽ അത് പഞ്ചാബിൽ നിന്ന് മാത്രമാകുമ്പോൾ അവിടെ ആ സംഭരണത്തിൽ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അതുകൊണ്ടല്ലേ മറ്റുള്ള ബീഹാറിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശിലും കർഷകർക്ക് ഇത്തരത്തിലുള്ള ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നത്? എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല, ബീഹാറിലേക്ക് കർഷകരെ ITC കൊടുക്കുമ്പോൾ അവിടുത്തെ സ്ത്രീകളടക്കം ട്രാക്ടർ ഓടിച്ചുകൊണ്ടും അവർക്കും ഇതിൽ നല്ല വരുമാനം മറ്റുള്ള സംഭരണശാലകളിൽ ശേഖരിക്കുന്നതിനേക്കാൾ കൂടുതൽ ITC വാങ്ങിക്കുന്നുണ്ടെന്നും അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും കണക്കുകൾ കൂടിയുണ്ട്. ഞാൻ ITC എക്സ്പോർട്ടിൻ്റെ കണക്കുകളും അവർ പർച്ചേസ് ചെയ്ത റേറ്റും ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇത്രയേറെ ഭൂവിസ്തൃതിയുള്ള കൃഷി ചെയ്യുന്ന 50% പ്രൈമറി സെക്ടറിൽ കൃഷി ചെയ്യുന്ന ഈ ഇന്ത്യയിൽ നിന്ന് 2% സാർ എക്സ്പോർട്ട് ചെയ്യുന്നത്, അത് ഐസക് സാറിന് അറിയാത്തതാണോ? ചൈനയെല്ലാം നമ്മളുടെ 53 ലക്ഷം മെട്രിക് ടൺ ചെയ്യുമ്പോൾ ടർക്കി പോലും ഇന്ത്യയിലേക്കാൾ കൂടുതൽ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ കൃഷി അല്ലെങ്കിൽ ഗോതമ്പെല്ലാം ഇത്രയേറെ എക്സ്പോർട്ട് ചെയ്യുന്നില്ല? ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഒരു ഇതിൻ്റെ $25 മില്യൻ ഒരു ഒരു ഗോതമ്പാണ് കഴിഞ്ഞ 3 വർഷത്തിൽ നശിച്ചു പോയതെന്നുള്ള കണക്കുകൾ കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ചോദിക്കുന്നത്, ഈ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് സമരം നടക്കുന്നില്ല എന്ന്. നടക്കണമെങ്കിൽ കേരളത്തിൽ നടക്കണമായിരുന്നു രാഗേഷ സമരം, ഞാൻ കേൾപ്പിച്ചു തരാം. കേരളത്തിൽ താങ്കൾ പറഞ്ഞല്ലോ 16 പച്ചക്കറികൾക്കും ബാക്കികൾക്കും താങ്ങുവില നിശ്ചയിക്കുമെന്ന് താങ്കളുടെ സർക്കാർ സെപ്റ്റംബറിൽ പറഞ്ഞല്ലേ, നവംബർ 1 വരുമെന്ന് പറഞ്ഞു. നേന്ത്രക്കായയ്ക്കും അതുപോലെ തന്നെ കപ്പയ്ക്കും താങ്കൾക്ക് ഇവിടെ താങ്ങുവില നൽകിയിരുന്നോ? നമുക്കറിയാമല്ലോ ഏതാണ്ട് കപ്പയ്ക്ക് ഒരു താങ്ങുവില, അത് സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് പറയുകയാണെങ്കിൽ 35 രൂപയെങ്കിലും വേണം. ഇപ്പോൾ എറണാകുളത്ത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ വിൽക്കുന്നുണ്ട് 5 കിലോ 100 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. കപ്പ അതിനേക്കാൾ വില കുറഞ്ഞ് വിൽക്കുന്നുണ്ട്. കർഷകന് 8 രൂപയാണ് കിട്ടുന്നത്, സ്വാമിനാഥൻ കമ്മീഷൻ പ്രകാരമാണെങ്കിൽ 12 രൂപയെങ്കിലും കിട്ടണമായിരുന്നു, മിനിമം 20 രൂപയെങ്കിലും വരണമായിരുന്നു, അതും കിട്ടുന്നില്ല കർഷകന്. അപ്പോൾ സമരം നടത്തേണ്ടത് ഇവിടെയാണ് സാർ. നവംബർ 1 താങ്കൾ MSP ഇട്ട് ഇത്തരത്തിൽ പച്ചക്കറി മേടിക്കാമെന്ന് പറഞ്ഞിട്ട് 1 കിലോ പച്ചക്കറി അല്ലെങ്കിൽ നേന്ത്രക്കായോ കപ്പയോ സംരക്ഷിച്ചിട്ടുണ്ടോ? പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള MSP ഇല്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ MSP ചില കർഷകർക്ക്, അത് ഗോതമ്പ് കർഷകന് മാത്രം, അത് പഞ്ചാബിൽ മാത്രം ലഭിക്കേണ്ടതാണ് എന്നുള്ള കുത്തക സ്വഭാവമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞ ശരിയാണ്, ഐസക് സാർ പറഞ്ഞ ശരിയാണ്, ചില ഭൂപ്രകൃപ്പന്മാരായ അടുത്ത കോടീശ്വരന്മാരായ ചില കർഷകർക്ക് അത് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുകയും ഉൽപ്പാദിപ്പിക്കുന്ന ഗോതമ്പ് മുഴുവൻ MSP കൂടുതൽ വിലയിൽ, അല്ല അവർക്ക് ചിലവിലേക്കാൾ കൂടുതൽ വിലയിൽ FCI സംഭരിക്കുകയും ആ സംഭരിച്ച ഗോതമ്പ് തന്നെ അവ നശിപ്പിച്ചുകൊണ്ട് അത് ബിയർ പബ്ബുകളിലേക്ക് അതിൻ്റെ റോ മെറ്റീരിയലായി പോകുന്നു എന്നുള്ള ചരിത്രവും കൂടി കാണുമ്പോൾ, അത് ഇവർ തിരിച്ചു വാങ്ങിക്കുന്നു കുറഞ്ഞ വിലയ്ക്ക് എന്നുള്ള ചരിത്രവും കൂടെ മനസ്സിലാക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഈ സമരത്തിൻ്റെ പുറകിൽ വലിയ രാഷ്ട്രീയ തട്ടിപ്പ്, ഈ 36,000 ഇവിടുത്തെ ഈ ഇവിടുത്തെ കർഷക ഭൂപ്രകൃപ്പന്മാർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ കമ്മിറ്റിയിലെ ഈ ACPയിലെ കർഷകർക്ക്
അല്ലെങ്കിൽ അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ മാത്രം ഉണ്ടാക്കുവാനുള്ള ശ്രമമാണ് എന്നുകൂടി കാണുന്നില്ലേ? അപ്പോൾ ഇതൊരു ഒരു തട്ടിപ്പിൻ്റെ ഒരു ഒരു സർക്കിളാണ്. ഞങ്ങൾ പ്രൊഡ്യൂസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവർ തന്നെ സർക്കാരിന് വിൽക്കുന്നു, അത് വില കുറച്ച് തിരിച്ചു വാങ്ങിക്കുന്നു, അവരത് ബിയർ പബ്ബുകളിൽ കൊണ്ടുപോയിട്ട് ബിയർ മാനുഫാക്ചറിങ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ഈ തട്ടിപ്പ് നടക്കുന്നില്ലേ? ഇതൊക്കെ ആർക്കാണ് അറിയാത്തത്? അപ്പോൾ നിങ്ങൾ ഈ സൃഷ്ടിക്കുന്ന ഈ ഒരു കർഷക സമരമെന്ന് സൃഷ്ടിക്കുന്നത് നിങ്ങൾ പഞ്ചാബിലെ മാത്രം ചില കർഷകർക്കും അവിടുത്തെ ഏജന്റുമാരെയും രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമാണ്. അതിൻ്റെ കണക്കുകൾ കൂടിയുണ്ട്. യഥാർത്ഥ സമരം നടത്തണമെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് രാകേഷ് നമുക്ക് സമരം തുടങ്ങാം. താങ്കൾ നിശ്ചയിച്ച പ്രകാരം എം എസ് പിയുടെ കണക്കുകളും ബാക്കി തുടങ്ങാം. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. ഇവിടെ പറഞ്ഞു സമരം ഇവിടെ ചർച്ച നടക്കുന്നില്ല എന്ന്. എന്ത് ചർച്ചയാണ് സാർ നടക്കാത്തത് പാർലമെന്റിൽ? ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു മനസ്സിലാക്കട്ടെ, നല്ല ചർച്ചയായിരുന്നു. ഞാൻ ഇതൊറ്റ പറഞ്ഞേക്കാം. 2000 ആണ്ടിൽ December 19 എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ശങ്കർലാൽ ഗുരു അടക്കം 1926 റോയൽ കമ്മീഷൻ തൊട്ട് എത്രയേറെ എക്സ്പെർട്ട് കമ്മിറ്റികൾ, ടാസ്ക് ഫോഴ്സുകൾ, ഇവിടെ അലുവാലിയടക്കം എത്ര എക്സ്പെർട്ട് കമ്മിറ്റികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, എത്ര ചർച്ചകൾ നടന്നിട്ടുണ്ട്. 2001 നരേന്ദ്രമോദി കമ്മീഷനായ മറ്റൊരു കമ്മിറ്റി റിപ്പോർട്ടും എല്ലാം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ശ്രീ പി ആർ ശിവശങ്കർ, കേരളത്തിൽ ഇന്ത്യയിൽ ചർച്ചകൾ നടക്കാതിരുന്നിട്ടില്ല. വിദഗ്ധ സമിതി ചർച്ചകൾ നടന്നിട്ടുണ്ട്, പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഭക്ഷ്യമന്ത്രി ഇവിടുത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയെക്കുറിച്ച് പഠിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. എത്ര കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ശ്രീ പി ആർ ശിവശങ്കർ നമ്മുടെ നാട്ടിൽ? അതാണ് ഒരു ദിവസം 28 കർഷകർ ആത്മഹത്യ. ഇപ്പോൾ ഒരു ട്രാക്ടർ റാലി ഞാൻ രാഘേഷിനെ കണ്ടില്ല. ഈ എക്സ്പോർട്ട് കമ്മിറ്റിയുടെ ഫലം വന്ന നാട്ടിലാണ് അവരുടെ ഉൽപ്പന്ന എംഎസ്പിയുടെ കാര്യം പറഞ്ഞു. എംഎസ്പിയേക്കാൾ കൂടുതൽ വിലയ്ക്ക് എഫ്സിഐ ഈ പറയുന്ന വീറ്റ് എടുക്കുമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത്. അവരാണ് ഈ ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം ഓരോ ദിവസവും പെരുകി വരുന്നത്. അങ്ങ് പറഞ്ഞല്ലോ ഈ എം എസ് പിയേക്കാൾ കൂടുതൽ പുറത്ത് ഈ വിളവെടുക്കുമെന്ന്. അങ്ങ് കാട്ടൽ സമ്പ്രദായത്തെ കുറിച്ച് കേട്ടിട്ടുള്ളതല്ലേ? ഈ എ പി എം സിയെ തന്നെ ദുരുപയോഗം ചെയ്യുന്ന കോർപ്പറേറ്റുകൾ എങ്ങനെയാണ് ഈ എ പി എം സിക്കുള്ളിൽ കടന്നു കയറി കാർട്ടലുകൾ രൂപീകരിച്ച് താങ്ങുവില കുറയ്ക്കുന്നത് എന്ന് അങ്ങ് കണ്ടതല്ലേ? അങ്ങേക്കറിയാവുന്നതല്ലേ? അതല്ലേ പരിഷ്കരിക്കണമെന്ന് സർക്കാർ പറഞ്ഞത്? ബി ജെ പി എന്നിട്ടും നിലപാടെടുത്തത് എന്താണ്? ഉൽപാദന ചെലവിനേക്കാൾ 50% താങ്ങുവില കൊടുക്കുന്ന സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാം എന്ന് പ്രതിജ്ഞ ചെയ്തെടുത്ത അധികാരത്തിൽ വന്ന സർക്കാരല്ലേ മോദി സർക്കാർ? എന്നിട്ട് എന്തുണ്ടായി ശ്രീ പി ആർ ശിവശങ്കർ? ആ മിനിമം താങ്ങുവിലയെക്കുറിച്ച് ഈ 3 നിയമങ്ങളിൽ ഒരിടത്തുപോലും പരാമർശമില്ലാതായി. അതാണ് സംശയമുണ്ടാക്കിയത് കർഷകർക്ക്. കെ കെ രാഗേഷ്, ഇടയ്ക്ക് ചെറിയ സാങ്കേതിക തടസ്സമുണ്ടായി. ഈ പി ആർ ശിവശങ്കർ പറഞ്ഞതിനുള്ള മറുപടി. അരുൺ, ഈ ചർച്ചയിൽ എനിക്ക് തീരെ സമയം കിട്ടിയില്ല എന്ന് അങ്ങേക്ക് അറിയാം. അതുകൊണ്ട് കുറച്ച് വിശദമായ ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ അനുമതി തരണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുക. ഇതിൽ ആദ്യമേ തന്നെ ശ്രീ ശിവശങ്കർ അങ്ങ് പറഞ്ഞു ഇത് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ്, ഇപ്പൊ സമരം നടത്തുന്നവര് ഏജന്റുമാരും മറ്റുമാണ് എന്ന് ഇപ്പോഴും അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇപ്പോഴും അങ്ങിവിടെ അതേ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കർഷകർ 3 വിധത്തിലാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. ഒന്ന് FCI മുഖാന്തരമാണ്, രണ്ടാമത്തെ മണ്ഡി സമിതി മുഖാന്തരമാണ്, മൂന്നാമത് നേരിട്ടാണ്. FCI മുഖാന്തരവും മണ്ഡി സമിതി മുഖാന്തരവും പരമാവധി ഒരു 10-30% ഉൽപ്പന്നങ്ങൾ മാത്രമേ വിൽക്കുന്നുള്ളൂ, അത് സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങൾ. ബാക്കിയെല്ലാം നേരിട്ടാണ് വിൽക്കുന്നത്. എന്താണ് രാജ്യത്തെ കർഷകരുടെ അനുഭവം? ഇപ്പൊ നെല്ലിന്റെ കാര്യം മാത്രം എടുക്കുക. നെല്ലിന് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള താങ്ങുവില 1860 രൂപയാണ്. ശ്രീ ശിവശങ്കർ, അങ്ങയുടെ ഗവൺമെന്റ് 1860 രൂപ താങ്ങുവില നിശ്ചയിക്കുമ്പോൾ 2740 രൂപ താങ്ങുവില നൽകിയിട്ട് സംഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അങ്ങത് മനസ്സിലാക്കുക. അതിന്റെ ഇടയിൽ അങ്ങ് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, 860 രൂപ, 80 രൂപയാണ് കൂടുതൽ കേരളത്തിൽ നൽകുന്നത് നെല്ലിന്. അങ്ങത് മനസ്സിലാക്കുക. ഇന്ത്യയിൽ എവിടെയുമില്ല. അപ്പോ 1860 രൂപ താങ്ങുവില നൽകിയിട്ട് FCI സംഭരിക്കുമ്പോ ഇതേ നെല്ലിന് കർഷകർക്ക് ബീഹാറിൽ ലഭിക്കുന്ന വില എത്രയാ? അവിടെ FCIയുടെ സംഭരണ സംവിധാനം ഇല്ലാത്തയിടങ്ങളിൽ, ബീഹാർ ഉൾപ്പെടെ, ഉത്തർപ്രദേശ് ഉൾപ്പെടെ, മധ്യപ്രദേശ് ഉൾപ്പെടെ, അങ്ങയുടെ ഗുജറാത്ത് ഉൾപ്പെടെ എല്ലായിടത്തും സംഭരണ സംവിധാനം ഇല്ലാത്തയിടങ്ങളിൽ കർഷകർ ഈ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വെക്കുമ്പോൾ 1000 രൂപ പോലും ലഭിക്കുന്നില്ല. അങ്ങ് ഇപ്പൊ FCIയുടെ വെബ്സൈറ്റ് എടുക്കൂ. ഞാൻ വെറുതെ പറയല്ലേ, FCIയുടെ സംസ്ഥാന കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഞാൻ. ഈ വിവരങ്ങൾ കൃത്യമായിട്ട് എന്റെ കയ്യിൽ അതിന്റെ ഡാറ്റ ഉണ്ട്. FCI സംഭരിക്കുമ്പോൾ മാത്രമേ കർഷകർക്ക് വില കിട്ടുന്നുള്ളൂ, ഇതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട വില ലഭിക്കുന്ന മണ്ഡി സമിതികളുണ്ട്. ഇതാണ് കർഷകരുടെ അനുഭവം. അവിടെയാണ് ഈ 2 വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് പുതിയ ഒരു സംവിധാനം, കോർപ്പറേറ്റുകൾ സംഭരിക്കും, അപ്പൊ അതുവഴി കോർപ്പറേറ്റുകൾ കൂടുതൽ വില നൽകും.
എന്ന നിലയിലേക്ക് വരുന്നത്. ശിവശങ്കർ കൈവോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എഫ് സി ഐയെ പൊളിക്കാനാണ് നിങ്ങൾ ഉദ്ദേശം. ഒരു സംശയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 2013 എഫ് സി ഐക്ക് സബ്സിഡി ഇനത്തിൽ നൽകാനുണ്ടായിരുന്ന തുക സമം 40,000 കോടി രൂപ. ഇപ്പോ എഫ് സിഐയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കൂ, ഇപ്പൊ എത്ര കൊടുക്കാനുള്ളതെന്നറിയോ? 400,000 കോടി രൂപ. അതിന്റെ ഫലമായിട്ട് എഫ് സി ഐ അതിന്റെ സ്ഥലം ലീസിന് കൊടുക്കുന്നു, അതിന്റെ ഗോഡൌണുകൾ വിട്ടുകൊണ്ടിരിക്കുന്നു, ലീസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ക്യാഷ് ക്രെഡിറ്റ് എടുത്ത് വലിയ പ്രതിസന്ധിയിലാണ് എഫ് സി ഐ. എഫ് സി ഐ ബഫർ സ്റ്റോക്കിന് വേണ്ടി മാത്രമായി എഫ് സി ഐ പരിമിതപ്പെടുത്തണമെന്നുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ മേലെയാ ഗവൺമെന്റ് നിൽക്കുന്നത്. ആ ശാന്തകുമാർ കമ്മിറ്റി റിപ്പോർട്ടും ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് എഫ് സി ഐയുടെ പണി. എനിക്കൊന്ന് രാകേഷ്, എനിക്ക് സമയം ദീർഘിപ്പിച്ച് നൽകാൻ കഴിയുന്നില്ല. ഒരു ഒരു ക്ഷമാപണമുണ്ട്, കാരണം സാങ്കേതികമായി ഞങ്ങൾക്ക് താങ്കളെ കണക്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് താങ്കളുടെ കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്താൻ കഴിയാതെ പോയത്. ഇതിനുള്ള മറുപടി നൽകാൻ പി ആർ ശിവശങ്കറിനും സമയം എന്നെ അനുവദിക്കുന്നില്ല. ശ്രീ സിറിയക്കിൽ ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. സിറിയക്ക് അങ്ങേക്കുള്ള മറുപടി കൂടി പി ആർ ശിവശങ്കർ പറഞ്ഞിരുന്നു, അതിന് വേഗം ഒരു നിരീക്ഷണമാവാം. താങ്ക് യു. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, അധികം സമയമില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പറയുക, വീണ്ടും ആവർത്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഉള്ളത് ഇന്ന് വലിയൊരു അത്യാഹിതം ഡൽഹിയിൽ സംഭവിക്കുന്നത് ഞാൻ ഭയപ്പെട്ടു ഉച്ചയ്ക്ക് ടെലിവിഷൻ ചാനലുകൾ കണ്ടപ്പോൾ. ഭാഗ്യവശാൽ ദൈവാനുഗ്രഹത്താൽ എന്ന് ഞാൻ പറയട്ടെ, ഒരു ദൈവവിശ്വാസിയായ ഞാനത് പറയുന്നതിൽ മടിയില്ല, ദൈവാനുഗ്രഹത്താൽ മാത്രമാണ് ഇന്ന് ഡൽഹിയിൽ കത്തി എരിയാതെ നഗരം, മഹാനഗരം കത്തി എരിയാതെ ശാന്തമായ കൃഷിക്കാരെല്ലാം തിരിച്ചവരുടെ ക്യാമ്പുകളിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ഈ ഒരു അവസരം ഉപയോഗിച്ച് ഇനിയെങ്കിലും ഭാഗ്യം പരീക്ഷിക്കാതെ കേന്ദ്ര സർക്കാർ കർഷകരോട് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യണം, പ്രശ്നം പരിഹരിക്കണം. അത് കഴിഞ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ചർച്ചകൾ ഇവിടെ നടന്നിട്ടുണ്ട് കൃഷിയുടെ പ്രശ്നങ്ങളെപ്പറ്റി. പക്ഷേ ഈ ബില്ലുകൾ പാർലമെൻറ്റിൽ കൊണ്ടുവന്നിട്ട് കാര്യമായ ചർച്ചയൊന്നും നടത്താതെ എന്തോ വലിയൊരു അത്യാവശ്യം പോലെ ആർക്കോ കൊടുത്ത ഒരു കമ്മിറ്റ്മെൻ്റ് നിലനിർത്താൻ വേണ്ടി ആർക്കോ കൊടുത്തൊരു വാക്ക് പാലിക്കുന്ന രീതിയിൽ എങ്ങനെയോ പെട്ടെന്ന് എല്ലാം തീർച്ചയായി എല്ലാം പാസ്സായതായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ രാജ്യസഭയിൽ അത് പാസ്സായിട്ടില്ല, ഭരണഘടനാ വിരുദ്ധമാണ് അതെന്ന് പാർലമെൻറ്റിൻ്റെ ഡയറക്ടർ ജനറലായിരുന്ന ശ്രീ ആചാരി അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം ഞാൻ ഈയിടെ വായിക്കാനിടയായി. ശരി, ഞാൻ ഒന്ന് സമയക്കുറവുള്ളത് കൊണ്ട് മാത്രം ഇടപെടുന്നു. ശ്രീ രാകേഷ് കൈ ഉയർത്തിയിരുന്നു, ഒരു ചെറിയ റിമാർക്സ് സൂചനയ്ക്ക് വേണ്ടി. ഇനിയെങ്കിലും സർക്കാർ ലക്ഷത്തോളം വരുന്ന കർഷകർ ഇന്ന് ഡൽഹിയിൽ എത്തിയപ്പോ ഇത്രയും വലിയ ട്രാക്ടർ റാലി നടന്നപ്പോ ബഹുമാനപ്പെട്ട സിറിയക്ക് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കർഷകർ അക്രമം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വന്നെങ്കിലും ഡൽഹിയിൽ ഇന്ന് കലാപം ഉണ്ടാവില്ലേ? ഇന്ന് കലാപം ഉണ്ടാവില്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ വെച്ചുകൊണ്ടാണ് അക്രമം എന്ന് പറയുന്നത്. ഞങ്ങളുടെ കരുത്ത് സമാധാനത്തോടെ സഹിച്ചുകൊണ്ട് നടത്തുന്ന സമരമാണ് എന്ന് കൃത്യമായിട്ട് 150 പേര് മരണപ്പെട്ടു, 150 പേർ സമരമുഖത്ത് മരണപ്പെട്ടു. രാകേഷ് ഒരിക്കൽ പോലും കേരളത്തിലെ കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല. രണ്ട്, നെല്ലിനെ കുറിച്ചിട്ടുള്ള വില പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് CACP ഇവിടുത്തെ നെല്ലിന്റെ കർഷകരുടെ ശമ്പളവും അവരുടെ കൂലിയുമായി ബന്ധപ്പെട്ടാണ്, അതുകൊണ്ട് കേരളത്തിലെ ശമ്പളം കണക്കാക്കരുത്. 3, ഗോതമ്പിന്റെ വില 950 രൂപയായിരുന്നത് 2014. എല്ലാ അതിഥികൾക്കും നന്ദി. ശ്രീ കെ രാകേഷ്, ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, പി ആർ ശിവശങ്കർ, ഒപ്പം നമുക്കൊപ്പം ഉണ്ടായിരുന്ന പി സി സൂര്യയ്ക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു, ഗാന്ധിയായിരുന്നു അത്. ആ മനുഷ്യൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ സമരത്തെ എങ്ങനെ കാണുമായിരുന്നു? അത്യന്തം സമാധാനപരമായി പുരോഗമിക്കുന്ന സമരത്തിനെ അക്രമത്തിലേക്ക് മാറ്റുമ്പോൾ സമരത്തിൻ്റെ ആത്മാവ് ചോർന്നു പോകുന്നു എന്ന് പറയുന്നതും സത്യസന്ധമാണ്. എങ്കിലും സമരത്തിന് ഉയർത്തുന്ന കാരണങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല. അതിനുള്ള ഉത്തരം ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. പാർലമെന്റിലെങ്കിലും ആ ചർച്ച ഇനിയുണ്ടാവണം.